ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർ
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെ 1:15-24 എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ എഴുന്നേ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും തന്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം വന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ ശേഷത്തുക്കളെയും ആഗോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന് കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം വിൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം വിൽക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം വിൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മൾ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളുടെ പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫോസിയസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മനുഷ്യത്വം ദൂരിയിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവരോർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്, ദുഭാഷണത്തിൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിമ്പരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്കെ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് രജയ്ക്കായി പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ ഇപ്പോൾ അച്ഛനെ പറ്റിയുള്ള അനുസ്മരണവും അനുശോചനവാക്കും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ദുഃഖത്തിൽ പ്രയാസത്തിലോ ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരോടുകൂടെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ ധന്യമായ ജീവിതത്തിനായിട്ട് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. പ്രിയപ്പെട്ട കൊച്ചമ്മ ഈ പ്രദേശത്ത് വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നു, ഈ ദേശത്തിൻ്റെ ഒരു അംഗമായി തീർന്നു, ഈ ഭവനത്തിൻ്റെ അംഗമായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചു. ഞാനിവിടെ, ഞങ്ങൾ അയൽക്കാരാ. കൊച്ചമ്മ ഏത് വർഷമാണ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാൽ ഇവിടുത്തെ പ്രിയപ്പെട്ട സണ്ണി എന്നേക്കാള് 2 വയസ്സോ 3 വയസ്സോ ഇളയതാ. അപ്പം സണ്ണിക്ക് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചവനാ. എനിക്ക് 71 വയസ്സുണ്ട്. ഞാൻ ഓർമ്മയായ നാൾ തൊട്ട് എനിക്ക് കൊച്ചമ്മയായിട്ടും ഈ പ്രിയഭവനുമായിട്ടും ഞങ്ങൾ വളരെ അടുപ്പത്തിലാണ്. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒന്നിച്ച് കളിച്ച് തമ്മിലടിച്ച് വളർന്നവരാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തോട്, ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞങ്ങളിതിന് മുകളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് കിണറുണ്ട്. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം കലക്കവളോ. ഞങ്ങൾ കുളിക്കാനും നനയ്ക്കാനും കുടിക്കാനും വെള്ളം കോരുന്നത് ഇവിടെ നിന്ന്. ഇവിടാണ് കിണർ. കൊച്ചമ്മ വരുമ്പോൾ ഞങ്ങൾക്ക് വലോകം തരും, മാങ്ങ തരും, ചക്ക തരും. ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങളുടെ പിള്ളേരാ ഞാൻ ഞങ്ങൾക്ക് തരുമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടും ഞങ്ങൾ ഇവിടെ ജീവിച്ചു. കൊച്ചമ്മ ധന്യമായ ഒരു ജീവിതം ദൈവം കൊച്ചമ്മയ്ക്ക് ദാനമായി കൊടുത്തു. ഞാൻ 19 ഇവിടുന്ന് പോകുമ്പോൾ കൊച്ചമ്മ ആരോഗ്യത്തോടും നല്ല മിടുക്കിയായിട്ടും കണ്ടിട്ടാണ് ഇവിടുന്ന് പോയത്. എന്നാൽ ഈ 21 മെയ് മാസത്തിൽ 21 ജനുവരിയിൽ കടന്നു വന്നപ്പം കൊച്ചമ്മയ്ക്ക് ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ കോവിഡുമായിട്ടുള്ള ബന്ധത്തിൽ ആരുടെയും ഭവനങ്ങളിലൊന്നും പോയി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കല്ല എന്ന രീതിയിൽ ഞാനങ്ങ് പോകാറില്ല. എന്നാൽ കൊച്ചമ്മയ്ക്ക് ശാരീരികമായ ക്ഷീണത്തിൽ കൂടിയൊക്കെയും കടന്നു പോകുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ ഇവിടെ കടന്നു വന്നു. കൊച്ചമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. കൊച്ചമ്മ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. വർത്തമാനം തിരിച്ചു പറയുമായിരുന്നു. പ്രാർത്ഥിക്കാൻ നേരം പ്രാർത്ഥിച്ചിട്ട് അമ്മയും പറയും, എല്ലാം പറയും. 2 പ്രാവശ്യം കൊച്ചമ്മയെ ഞാൻ അങ്ങനെ വന്ന് കണ്ടു. പിന്നീട് തിരക്കിയപ്പോൾ കൊച്ചമ്മയ്ക്ക് തീരെ വയ്യ, എഴുന്നേക്കാൻ വയ്യ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്താണ്, അങ്ങനെ ആയിരിക്കുമ്പോളാ കൊച്ചമ്മ ഈ ചൊവ്വാഴ്ച ദൈവം കൊച്ചമ്മയ്ക്ക് കൊടുത്ത ആ സമയം തീർന്നപ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ ദാസിയെ തിരികെ വിളിച്ചു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില വ്യക്തികളെ കണ്ടു, വളരെ ക്ഷീണിതരായി, എഴുന്നേൽക്കാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും കടത്തി വർഷങ്ങളോളം കഷ്ടപ്പെട്ട അനേക ജീവിതങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. എന്നാൽ കൊച്ചമ്മയ്ക്ക് ഇത്രയും വയസ്സിൽ അങ്ങനെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചില ദിവസങ്ങൾ ക്ഷീണതയായി ആയിരുന്നുവെങ്കിലും കർത്താവ് തൻ്റെ ദാസിയെ കൃപയ്ക്കയുടെ തണലിൽ കാത്ത് പരിപാലിച്ചല്ലോ. അതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരമ്മ വർഷങ്ങളായിട്ട് ആരെയും മനസ്സിലാക്കാതെ പരസഹായമില്ലാതെ വർഷങ്ങളോളം ഒരു കിടപ്പ് കിടന്നു. ഞാനിവിടെ അവധിക്ക് വന്നപ്പോൾ
ആ അമ്മയെ പോയി കണ്ടു. അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ഹൃദയത്തിന് വളരെ വേദന ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ അമ്മയെ ഇനിയും കഷ്ടപ്പെടുവാൻ അനുവദിക്കരുതേ, കർത്താവേ കരുണ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അമ്മ ദൈവം ഈ ലോകത്തിൽ നിന്ന് വിളിച്ചത് എൻ്റെ സന്നിധിയിലാക്കി. വേറെ ഒരു വീട്ടിൽ പോയപ്പോഴും ഇതുപോലെ തന്നെയാ. അവിടെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ടായി. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ വർഷങ്ങളോളം കിടക്കുന്ന ഒരു മാതാവ്. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല. കർത്താവ് അത്ര കൊച്ചമ്മയ്ക്ക് അത്ര പ്രയാസമൊന്നുമില്ലായിരുന്നു ഞാൻ വന്ന് കാണുമ്പോൾ. എന്നാ കൊച്ചമ്മ ദൈവം അനുവദിച്ച ആ സമയമായപ്പോൾ കൊച്ചമ്മയെ ദൈവം വിളിച്ച് വേർതിരിച്ചു. കൊച്ചമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുവാനായിട്ടുള്ളത്, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കൊടുത്തു. നീണ്ട വർഷം കൊച്ചമ്മയ്ക്ക് ഈ ഭൂമി ജീവിപ്പാൻ കർത്താവ് അവസരം കൊടുത്തു, മക്കളെ കൊടുത്തു, കൊച്ചുമക്കളെ കൊടുത്തു, അവരുടെ തലമുറകളെയും കാണുവാൻ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ട കൊച്ചമ്മയെ അനുവദിച്ച ദൈവകൃപയ്ക്കായി ഒരു വലിയ അനുഗ്രഹം തൻ്റെ ദാസിക്ക് ദൈവം കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇയോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇയോബ് തൻ്റെ കഷ്ടതയിലും തൻ്റെ പ്രയാസത്തിലും കൂടെ കടന്നുപോയപ്പോൾ താൻ ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? ആദ്യമായിട്ട് ചോദിച്ച മനുഷ്യൻ അയാളാ ഇയോബ. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? എന്നാൽ ഈ കഷ്ടതയെ കൂടി ഞാൻ കടന്നുപോയാലും എനിക്കൊരു പ്രത്യാശയുണ്ടല്ലോ, ഇനിയും ഞാൻ ജീവിക്കുമെന്നുള്ളത്. എന്നാൽ അതിന് ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. മറിയയുടെയും മാർത്തയുടെയും ഭവനത്തിൽ ലാസറ മരിച്ചപ്പോൾ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വലിയ പ്രത്യാശ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനായിട്ട് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വലിയൊരു പ്രത്യാശയാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗമായിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്നത്. വീണ്ടും ജീവിക്കും, ആ നാഴിക വരുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അത് അതിവേഗം അതായിത്തീരുവാനായിട്ട് ലോകം മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെയും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം ഇങ്ങനെയൊന്നും പോകത്തില്ല. ഈ ലോകം ഇങ്ങനെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. നാം ആഗ്രഹിക്കേണ്ടത് വേഗം ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വരവിലെ പ്രത്യാശയോടുകൂടി അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു 2-ാം ലേഖനഭാഗത്തുണ്ട്, അല്ല കർത്താവേ ഇപ്പം വരണ്ട, ഇപ്പം വരണ്ട, അതുകൂടെ നടക്കട്ടെ, ഇതുകൂടെ നടക്കട്ടെ എന്നല്ല, ലോകം അതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. കഴിഞ്ഞ ഒരു ദിവസം ഒരാളൊരു ഒരു ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഞാണ്ടു, കർത്താവ് വരാൻ ഭയപ്പെടുന്നു എന്താണ് ചോദിച്ചാൽ, ആദ്യം കർത്താവ് വന്നപ്പോൾ യഹൂദന്മാരെല്ലാം കർത്താവിനെ അങ്ങ് തല്ലിക്കൊന്നു. ഒരു ക്രിസ്ത്യാനി എഴുതി വച്ചിരിക്കുക, ഞാൻ അവനെ ഒന്ന് വിളിച്ചു അവനോടൊരു കാര്യം ചോദിക്കാൻ. ആ ഫോൺ നമ്പർ പറഞ്ഞപ്പോൾ തെറ്റാ, റോങ് നമ്പറാന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് കിട്ടി. കർത്താവ് വരാനായിട്ട് ഭയപ്പെടുന്നു, വന്നാൽ അങ്ങ് തല്ലിക്കൊള്ളുമെന്ന്. ക്രിസ്ത്യാനികളെല്ലാം കൂടെ ചേർന്ന് ആദ്യമേ അങ്ങ് തല്ലിക്കൊല്ലുമെന്ന് വിളി. അപ്പം അന്ന് വന്നത് യഹൂദന്മാർ തല്ലിക്കൊന്നാണ്. വിവരമില്ലാത്ത ഒത്തിരി പേര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യാം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് നമ്മളിവിടെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? രൂപാന്തരപ്പെട്ട് ഒന്നിച്ച് മേഘങ്ങളിൽ കർത്താവിനോടുകൂടി ആയിത്തീരും. ആ വലിയ പ്രത്യാശ, കർത്താവേ വേഗം വരണമേ, വേഗം വരണമേ. കോവിഡ് മാറണമെന്ന് ആരും പ്രാർത്ഥിക്കണ്ട. കോവിഡല്ല, ഇതിൻ്റെ അപ്പുറത്തെ അതിനും വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമുക്ക് വന്നിരിക്കുന്ന വലിയ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൊച്ചമേങ്ങ് പോയി
ഒരു പാട്ടുണ്ട് ഭാഗ്യനാട്ടിൽ ഞാൻ പോകും ഭാഗ്യനാട്ടിൽ ഞാൻ പോകും ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊത്ത് കർത്താവിനെ വാഴ്ത്തു എന്ന് കൊച്ചമ്മ പോയി കഴിഞ്ഞ ചൊവ്വാഴ്ച കൊച്ചമ്മയുടെ ആത്മാവ് ദൈവം കൊണ്ടുപോയി കൊച്ചമ്മയുടെ ആത്മാവ് കേൾക്കുന്ന ആരാ ഇവിടെ ജീവനോടെ ഇരിക്കുന്ന നമ്മൾ നാം നമ്മുടെ ജീവിതത്തെ ക്രമമായിട്ടും നമ്മെ വിളിക്കുമ്പോൾ നാം പോകണം പോയാൽ നാം എവിടെയായിരിക്കും എന്നുള്ളത് അത് ഈ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ നാം ധന്യരായിരിക്കും കൊച്ചമ്മയുടെ ധന്യമായ ജീവിതത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കൊച്ചമ്മയിൽ നിന്നും ഞങ്ങൾക്ക് ഒത്തിരി നന്മകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ കൊച്ചമ്മയിൽ നിന്നും ഒരുപാട് നന്മകൾ ദൈവം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ കുടുംബമായി എഴുക്കാത്തൊഴുത്തി കുടുംബത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും ദുഃഖം ഈ അവസരത്തിൽ അറിയിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ആശ്വാസവും എല്ലാ അനുഗ്രഹങ്ങളും പകർന്നു കൊടുക്കുന്നതിനായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ സഹോദരന്മാർ അവർ പ്രത്യേകം പറഞ്ഞു ഞങ്ങളുടെ അനുശോചനം എല്ലാവരെയും അറിയിക്കണമെന്ന് ഞങ്ങളുടെ അവരുടെ എല്ലാവരുടെയും കുടുംബമായി ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു ഞങ്ങളുടെ ദുഃഖം അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരനായിരിക്കുന്ന അനിയനോട് കുടുംബത്തിന് പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഏറും നൂർനാടുണ്ടതു
സഭയുടെ പാസ്റ്റർ തോമസ് നയന ഇപ്പോൾ കുടുംബത്തിലെ അനുശോചനം അറിയിക്കുന്നു. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. പാറപ്പാട്ട് കുടുംബത്തിലെ ഒരു വിളക്കായിരുന്ന 100+ വർഷം ഈ ഭൂമിയിൽ ജീവനോടെയിരുന്ന 5 തലമുറകളെ കണ്ട ഈ കുടുംബത്തിൻ്റെ വിളക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി കർത്താവ് സ്വർഗത്തിലേക്ക് എടുത്തു. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ പകരുന്ന പ്രകാശം ഒരിക്കലും അണയത്തില്ല. യേശുക്രിസ്തു ഒരിക്കൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരു വിളക്കാണ്. ലോകത്തിൽ ക്രിസ്തുവിൻ്റെ വിളക്കും സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പന്തിയിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് മരണം വഴിയായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. ഏത് പ്രായത്തിൽ മരിച്ചാലും മരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖം ഉളവാക്കുന്നതാണ്. ബന്ധങ്ങൾ കൂടുന്തോറും ദുഃഖത്തിൻ്റെ ആഴവും കൂടും. എന്നാൽ മരണം
മനുഷ്യർക്ക് ദൈവം വിധിച്ചിരിക്കുന്നതൊന്നാണ് മരണം. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതമെന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് ഓർക്കും. ഓർക്കുന്നത് നല്ലതാ, ഓർപ്പിക്കുന്നത് നല്ലതാ. ഈ അമ്മച്ചി മക്കളുടെ വാത്സല്യം അനുഭവിക്കുന്നതിന് മുന്നമേ ഈ അമ്മച്ചിയുടെ ജീവിതം മുഴുവനും സ്നേഹവും മക്കൾക്ക് കൊടുത്തു. അതിൻ്റെ പ്രതിഫലമായി ദൈവം മക്കളിൽ നിന്നും, കൊച്ചുമക്കളിൽ നിന്നും, അവരുടെ മക്കളിൽ നിന്നുമുള്ള സ്നേഹം വാത്സല്യം അനുഭവിപ്പാൻ ഭാഗ്യം കൊടുത്തു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ആർക്കും കടക്കാരനല്ലെന്ന്. സത്യമാ ദൈവമക്കളെ. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തിക്കും ഈ ഭൂമിയിൽ വച്ച് നമുക്ക് പ്രതിഫലം ദൈവം തരും. ഈ അമ്മച്ചിയുടെ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. അമ്മച്ചിയുടെ ഭൂവാസം ഇവിടുത്തെ ഇത് കഴിഞ്ഞു. ഇനിയും ഈ മൃതശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെല്ലാം നമ്മുടെ ഓർമ്മകളിലാണ്. ഓർമ്മകൾ, ദുഃഖങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ ഓർമ്മകളിൽ ഉയർന്നു വരാം. പക്ഷെ നാം ഓർക്കേണ്ട ഒരു കാര്യം, അടുത്ത നിമിഷം ആരെയാ കർത്താവ് തൻ്റെ സന്നിധിയിൽ ചേർക്കുവാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരോടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും അല്ല ദൈവവചനം സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ പറയും, മരണം എന്ന യാഥാർത്ഥ്യത നാം മറക്കാതിരുന്നാൽ ക്ഷമിക്കാൻ പഠിക്കും, സ്നേഹിക്കാൻ പഠിക്കും, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ നാം ശ്രമിക്കും. കാരണം നമ്മൾ പരദേശികളായി ഭൂമിയിൽ. ചെറിയ വീട്ടിൽ പാർത്താലും വലിയ വീട്ടിൽ പാർത്താലും മരണം കയറി വരുന്നൊരു ദിവസമുണ്ട്. മോശയുടെ തിരുവെഴുത്ത് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരളി ചെയ്യുന്ന ദൈവത്തെയാണ് നാം അറിയുന്നത്. അപ്പോൾ ഇവിടെ പെർമനന്റായിട്ട് ഒരു വാസം നമുക്കില്ല. ഞാനിവിടെ ഓർപ്പിച്ചതുപോലെ മരണം കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ ജീവിതമെങ്കിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് പറഞ്ഞൊരു ജീവിതം നമുക്ക് നയിക്കാമായിരുന്നു. പക്ഷേ മരണാനന്തരം സംഭവിക്കുവാൻ പോകുന്നത് ഒരു ന്യായവിധി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ന്യായവിധി സകല മനുഷ്യർക്കുമുണ്ട്, സകല മനുഷ്യർക്കും. അതിന് ഒരു കാറ്റഗറി ഇല്ലാന്ന്, എല്ലാവർക്കും ന്യായവിധിയുണ്ട്. പക്ഷേ ചിലർക്ക് അത് ശിക്ഷയ്ക്കും ചിലർക്ക് അത് അഭിനന്ദനത്തിനും സ്വീകരണത്തിനും അത് അംഗീകാരത്തിനും പ്രതിഫലത്തിനും കാരണമായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചാലും ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. മരണത്തെ ഒരു ഭക്തൻ ഭയപ്പെടുന്നില്ല. പൗലോസ് ലീഹ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് ഏറെ ഉത്തമം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അവസാനിക്കും മരണത്തോടെ. പിന്നെ അവർ സ്വതന്ത്രരാകുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് മരണത്തിൽ നിന്നൊരു മനുഷ്യന് ലഭിക്കുന്നത്. ഈ ലോകത്തിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ താൽക്കാലികം. ആ രോഗത്തിൽ നിന്നൊരു സൗഖ്യം കിട്ടിയാൽ നമ്മൾ പറയും വിടുതൽ കിട്ടി. യഥാർത്ഥ വിടുതൽ എന്ന് പറയുന്നത് ഈ മൺകൂടാരം വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യവും ഏറ്റവും വലിയ സന്തോഷവും. അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, വിലാപമില്ല, അവിടെ മെഡിക്കൽ കോളേജില്ല, അവിടെ ലോകത്തിലെ വൈദ്യന്മാരില്ല,
അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, സദാ ദൈവത്തെ പാടി ആനന്ദിക്കുന്ന സന്തോഷ ഉല്ലാസവുമുള്ള ദൈവരാജ്യത്തെ കുറിച്ചാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ പല കഷ്ടങ്ങളും ഒക്കെ സഹിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങുന്നതും നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിക്കുന്നത്, പീഡനങ്ങൾ സഹിക്കുന്നത്, ഒരു വിശ്വാസി അനുഭവിക്കുന്ന മനോവ്യഥകൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതിന്റെ കാരണം ഈ ജീവിതം താൽക്കാലികമാണ്. ഞാൻ ഒരിക്കൽ വിട്ടുപിരിഞ്ഞ കർത്താവിനോടുകൂടെ വസിക്കും. ആ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാ ദൈവമക്കളെയും ഒന്നുകൂടെ ഭരിക്കട്ടെ. ആ പ്രതീക്ഷയും പ്രത്യാശയില്ലാത്തവർക്ക് ആ പ്രത്യാശ ദൈവം നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ ഭവനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്യു സാർ. ഞങ്ങൾ അനേക വേദികളിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ ബഹുമാന്യനും ആദരണീയനുമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം ഞങ്ങൾ കാരിക്കാട്ട് പീടികയിൽ കുടുംബവും പാറപ്പാട്ട് കുടുംബവും തമ്മിൽ പറഞ്ഞു വരുമ്പോൾ പല കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ട് വരും. അതിനൊന്നുമുള്ളൊരു സമയമല്ലല്ലോ. ഈ കുടുംബത്തിൽ ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ, നിങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കർത്താവ് വരും, നാം നോക്കി പാർക്കുന്നത് അതിനാണ്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ കാഹളം ക്രിസ്തുവിൽ മരിച്ചവർ കേൾക്കും ആദ്യം. ഇന്ന് കർത്താവ് വന്നാൽ ആദ്യ കാഹള ശബ്ദം കേൾക്കാൻ പോകുന്ന അമ്മച്ചിയ ക്രിസ്തുവിൽ മരിച്ചു എങ്കിൽ അവർക്കുള്ളതാണ് ആദ്യ കാഹളം. അവൻ ഉയർക്കും. ഏത് കല്ലറകളെയും ഭേദിച്ച് ഈ വാർദ്ധക്യമുള്ള ശരീരമല്ല, യുവത്വമുള്ള ശരീരം ധരിച്ച് അവർ ഉയർക്കും. അവർ കർത്താവിനോടുകൂടെ മധ്യാകാശത്തിൽ അവർ ചേർക്കപ്പെടും. പിന്നെ ശേഷിക്കുന്ന നാം, ജീവനോടിരിക്കുന്ന നാം, പ്രിയ മക്കളെ, ലോകശാസ്ത്രം പോലും ഈ സംഭവങ്ങളെ അടിവരയിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ഒന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യാശയുടെ വചനം. ഇന്ന് COVID-19 ഏകദേശം 42 ലക്ഷം അധികം ആളുകൾ മരണം വഴിയായി കടന്നുപോയി. അക്കൂട്ടത്തിൽ പ്രത്യാശയുള്ളവരുണ്ട്, പ്രത്യാശയില്ലാത്തവരുണ്ട്. എന്നാൽ നാം ഇന്നും ജീവനോടെ ആയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നാൾ നശ്വര ലോകം വിട്ട് നമ്മൾ യാത്ര പറയും. പിന്നെ ലോകം നമ്മളെ ഓർത്തെന്ന് വരികയല്ല. ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ഓർക്കും, മക്കൾ ഓർക്കും, മരുമക്കൾ ഓർക്കും, കുഞ്ഞുങ്ങൾ ഓർക്കും. പിന്നെ അത് മാഞ്ഞു പോകും. പിന്നെ വല്ലപ്പോഴും നമ്മൾ ഓർക്കും. എന്നാൽ ഇവര് എന്നും നീതിമാൻ എന്നും ഓർമ്മയിലിരിക്കും. എവിടെ? ദൈവസന്നിധിയിൽ. ആ പ്രതീക്ഷയും പ്രത്യാശയും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാറപ്പാട്ട് കുടുംബത്തിലെ ദുഃഖത്തോട് പുത്തങ്കാവ് കാരിക്കാട്ട് പീടികയിലെ കുടുംബം മുഴുവനായി നിങ്ങളോടുകൂടെ ഞങ്ങളും ചേരുന്നു. അങ്ങാടിക്കൽ IPC വർഷിപ്പ് സെന്റർ സഭയുടെ ദുഃഖവും പ്രത്യാശയും ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ അറിയിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിൽ കാത്ത് സൂക്ഷിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കുമെന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ വരവിനെ നോക്കി പാർക്കുന്ന
പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ ആയിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ നിന്റെ മകളെ കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന അനേക വിശുദ്ധ ഗണങ്ങൾ നിന്റെ ദാസിയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ഭൂമിയുടെ പരപ്പിൽ ഈ വേർപാടിൻ്റെ ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയുടെ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം. കർത്താവേ, 103 വയസ്സുവരെ നിന്റെ ദാസി ഈ ഭൂമിയിൽ പാർത്തു. അതിൽ ഭൂരിഭാഗകാലവും ഈ ദേശത്ത് പാർത്തു. കർത്താവേ, നല്ല സൽപ്പേര് വാങ്ങി ഇവിടെ നിന്ന് യാത്രയായി. ഇതുപോലെ ഞങ്ങളും നല്ല സാക്ഷ്യം വഹിച്ച് ഞങ്ങളുടെ ദിനം വരുമ്പോൾ ഞങ്ങളുടെ കർത്താവിനോടുകൂടെ ചേരും വരെ ഞങ്ങളെയെല്ലാം സമാധാനത്തോട് കാക്കണമേ. കർത്താവ് വേഗം വരും, കർത്താവ് വേഗം വരും. ഞങ്ങളെ വിട്ട് മുൻപേ പോയവർ കർത്താവിനോടുകൂടെ മധ്യാകാശത്തിൽ ചേർക്കപ്പെടും. ആ നല്ല ദിനത്തിനായി ഞങ്ങളെ ഒരുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ദേശത്തിൻ്റെ ശൂന്യത, പ്രത്യേകിച്ച് ഈ കുടുംബങ്ങൾക്ക് അമ്മയുടെ പ്രാർത്ഥന കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹമായിരുന്നു. ആ വിടവുകളെ നികത്തുവാൻ മക്കളെ ഒരുക്കണമേ. അവിടുന്ന് സമാധാനം നൽകണമേ. ദൈവവചനത്തെ കൊണ്ട് ഇവരെ ആശ്വസിപ്പിക്കണമേ. കാലാവസ്ഥയെ അനുകൂലമാക്കണമേ. യാതൊരു പ്രയാസമോ തടസ്സമോ കോവിഡിന്റെ യാതൊരു വ്യാപനമോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കും വരാതെ സകലത്തെയും ദൈവം നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും അടുത്ത സ്നേഹിതനല്ല സഹോദരനായിരിക്കുന്ന പാസ്റ്റർ തോമസ് നൈനാൻ. പാസ്റ്റർ ഉറപ്പിച്ച പോലെ ഞങ്ങൾ പല വേദികളിലും ഒന്നിച്ച് ഇരിക്കേണ്ട അവസരം വന്നിട്ടുണ്ട്. എൻ്റെ വിലയേറിയ സമയം അന്ന് ഞങ്ങളോട് അറിയിച്ച ആശ്വാസമെങ്കിൽ കേട്ടതിനോട് പാർപ്പാട് കുന്നത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിന്നാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ തേർവിരിക്കും നേരം കാണുമെൻ തീരും തേർവിരിക്കും നേരം കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുകൻ ഭക്തർഭാവനയാകാശമപ്പുറം കൂടിയിടുമ്പോൾ നേർവിളിക്കും നേരം കാണുമെൻ പേരും നേർവിളിക്കും നേരം ും നേരം കാണും
നേരം കാണും എൻ പേരും ണം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൻ ആർത്തരെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം എ ജി സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്നതായിട്ടുള്ള ഷമുവേൽ വൈദ്യൻ പാസ്റ്റർ നമ്മുടെ കൂടെ ഇന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടല്ലോ. അനുശോചന വാക്കുകൾ അറിയിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ട പാസ്റ്റർ ഷമുവേൽ വൈദ്യനെ സാദരം ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വേർപാട് എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖവും ഭാരവും ഉളവാക്കുന്ന ഒന്നാണ്. അത് ഏത് കാലഘട്ടത്തിൽ ഏത് പ്രായത്തിൽ നമ്മെ വിട്ട് കടന്നു പോയാലും അത് നമ്മുടെ ജീവിതത്തിൽ വേർപാട് എന്നത് ദുഃഖം തന്നെ ഉളവാക്കുന്ന ഒന്ന് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പ്രിയ മാതാവിനെ അല്ലേലൂയ ചില മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു മാസത്തിനടുത്ത്, താൻ ശാരീരികമായി വളരെ ക്ലേശത്തിലായിരിക്കുന്ന അവസരത്തിൽ കടന്നു വന്ന് കാണുവാനും പ്രാർത്ഥിപ്പാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരമൊരുക്കി. എന്നാൽ കഴിഞ്ഞ ദിവസം വേഗത്തിൽ തൻ്റെ ഈ ലോകത്തിൻ്റെ പ്രായം അല്ലെങ്കിൽ ജീവിതം പൂർത്തീകരിച്ച് കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് ദൈവം തന്നെ വിളിച്ച് വേർതിരിപ്പാണ്ടയായിത്തീർന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ ഭൂമിയിൽ അനുഭവിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കളിൽ നിന്നൊക്കെ ഉള്ളതായ വാത്സല്യവും സ്നേഹവും ഒക്കെ അനുഭവിച്ചാണ് ഈ പ്രിയ മാതാവ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എങ്കിലും അല്ലേലൂയ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം പഠിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വേർപാട് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉളവാക്കുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ ദാസനായ മോശ 90 സങ്കീർത്തനം എഴുതിയത് തൻ്റെ സഹോദരനായ അഹരോൻ്റെ വേർപാടിനുള്ള ബന്ധത്തിലാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ദീർഘവർഷം സഹോദരനോടൊപ്പം മരുഭൂ യാത്രയിലൊക്കെ ക്ലേശങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ആ യാത്രയിൽ തന്നോടൊപ്പം സഞ്ചരിച്ച തൻ്റെ സഹോദരനായ അഹരോൻ തൻ്റെ അഹരോൻ്റെ ദേഹവിയോഗത്തിൽ തന്നെ വിട്ട് വേർപിരിഞ്ഞപ്പോൾ അത് ഹൃദയഭേദകമായ രീതിയിലാണ് ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് 90 സങ്കീർത്തനം എഴുതുന്നത്. അവിടെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: യഹോവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പും നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അതിൻ്റെ അർത്ഥം, കഴിഞ്ഞ വർഷം ദീർഘവർഷങ്ങൾ എന്നോടൊപ്പം മരുഭൂ യാത്രയിൽ സുഖ ദുഃഖ അനുഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും എന്നെ വിട്ട് പിരിഞ്ഞു പോയെങ്കിലും തലമുറ തലമുറയായി നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഇന്ന് പകൽ ആശ്വാസത്തിൻ്റെ വചനമായി ഞാൻ പറയട്ടെ. നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് കടന്നു പോയാലും ഒരു നാളും നമ്മെ വിട്ട് കടന്നു പോകാത്തവൻ, ഒരു നാളും നമ്മെ പിരിയാത്തവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല ഗൈഡറായി ഒരു നല്ല ദൈവമായി നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ക്രിസ്തീയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലെ, ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തും, അതിന് യാതൊരു സംശയവുമില്ല. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങൾ, ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി ഇതിൻ്റെ സമീപത്തായി പാർക്കുന്നു. പ്രിയ മാത്യു സാറ്, അതുപോലെ തമ്പിച്ചാൻ, പ്രിയ നയനാച്ചൻ, ഇവരോട്ടെല്ലാം വളരെ ആത്മീയ ബന്ധം, അല്ലെ, നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ കഴിഞ്ഞ നാളുകൾ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രിയ മാതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവ് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന അസംബ്ലി സബോർഡ് സഭയുടെയും എൻ്റെ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ളതായ എല്ലാ അനുശോചനങ്ങളും ഈ അവസരത്തിൽ അറിയിച്ചും ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവേ, ഞങ്ങൾക്കൊരുമിച്ച് തിരുമുൻപാകെ എടുത്തു വരുന്നു. കർത്താവേ, പ്രിയ മാതാവ്, ഞങ്ങളെ വിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് ചേർക്കപ്പെടുവാണ്ടായിരുന്നു. തൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും അവിടുന്ന് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെ അനുകൂലമാക്കി ശുശ്രൂഷകളെല്ലാം മനോഹരമാക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനുപരിയായി ദുഃഖത്തിനും ഭാരത്തിനുമായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു വലിയ ക്രിസ്തീയ പ്രത്യാശയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് വേഗം വരുമെന്നുള്ളതാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തുവിൽ വേവരുകയും ക്രിസ്തുവിൽ മരിച്ചവരും മുമ്പേ ഉയർത്തി നിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും മേഘങ്ങൾ അവനെ എടുക്കപ്പെടുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം എല്ലാവർക്കും ക്രമം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട സാമുവേൽ വൈദ്യൻ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, പ്രിയ അമ്മച്ചിയുടെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇന്ന് ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അനേകം മരണ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തിൽ അകാലത്തിൽ അനേക പ്രിയപ്പെട്ടവരുടെ മുഖം പോലും അവസാനം കാണാൻ പറ്റാതെ യാത്ര പറയേണ്ട സാഹചര്യം. എന്നാൽ ദീർഘ ആയുസ് നൽകി അനുഗ്രഹകരമായി തലമുറകളുടെ സന്തോഷങ്ങൾ കാണുവാനിടയാക്കിയ ഈ അമ്മച്ചിയെ നമ്മൾ ക്രിസ്തീയ പ്രത്യാശയോടെ യാത്രയാക്കുവാൻ തക്കവണ്ണം ദൈവയുടെയാക്കി. 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇടവകയിൽ നിന്ന് പോകുമ്പോൾ ഈ പ്രിയ അമ്മച്ചിയുടെ പുഞ്ചിരിക്കുന്ന മുഖവും എപ്പോൾ വന്നു കണ്ടാലും വളരെ സന്തോഷത്തോടെ ഇടപെടുകയും ചെവിക്കൽപ്പം കേൾവിക്കുറിയുണ്ടെങ്കിലും എല്ലാറ്റിനോടും വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്ത നല്ല ഓർമ്മകളുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിന് ഈ അമ്മച്ചി കാണിച്ച സൗമ്യമായ ഇടപെടൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളും കൊച്ചുമക്കളും വേണ്ട എല്ലാ ശുശ്രൂഷകളും നൽകി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ കാലപരിധിയും കഴിഞ്ഞ് ജീവിപ്പാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാൻ. നമ്മുടെ മാതാക്കൾ നമ്മളെ വിട്ടുപിരിയുമ്പോൾ വലിയൊരു ദുഃഖമാണ്. പ്രത്യേകിച്ച് ജന്മം നൽകി വളർത്തി അവരുടെ ജീവിത സമർപ്പണം അമ്മയാകുമ്പോഴേ ഒരു സ്ത്രീ മനസ്സിലാകുകയുള്ളൂ. ആ വലിയ സമർപ്പണം നടത്തിയ പ്രിയ അമ്മച്ചിയുടെ വേർപാ ദുഃഖത്തിലിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തീയ പ്രത്യാശ വലുത. ഈ നാളുകൾ നമ്മൾ ആ പ്രത്യാശയിൽ നിറയേണ്ടവരാണ്. ഞാനിന്ന് വേറൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ പോകുന്ന വഴിയാണ് ഇവിടെ കയറുന്നത്. ഞാനിടുന്ന ഇടവകയിൽ
കോഴഞ്ചേരി ചെറുകോൽ പള്ളിയിൽ 19 വയസ്സ് മാത്രമായുള്ള നോവ എന്ന് പറയുന്ന എല്ലാവരുടെയും പ്രിയങ്കരിയായ ഒരു പെൺകുട്ടി കോവിഡ് വന്ന് കോവിഡ് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് ബ്രെയിൻ ബ്ലീഡിംഗ് ഉണ്ടായി അകാലത്തിൽ പൊരിഞ്ഞുപോയി. ആ വീട്ടിലെ ഒറ്റ മകൾ ഐഡോഗയിലും ചുറ്റുപാടുകൾക്കും ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്ന് പ്രകാശം നൽകിയ പെൺകുട്ടി ഇന്നത് കഴിഞ്ഞ് വേറെ 2 ശവസംസ്കാര ശുശ്രൂഷയോടെ സംബന്ധിക്കണം. ഈ ദിവസങ്ങളിൽ ശവസംസ്കാര ശുശ്രൂഷകളാണ് എല്ലായിടത്തും നടക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യരെ പറഞ്ഞയക്കുന്ന ശുശ്രൂഷ ഈ നാളുകൾ നമുക്കറിയാം നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഞാനും നിങ്ങളും ഇന്നും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തു നിന്ന് വേർപിരിയേണ്ടവരാണെന്നുള്ള ബോധത്തോടെ ജീവിക്കുവാനായിട്ടുള്ള വലിയ ആഹ്വാനമാണ്. വർത്തമാനസഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ ഒരു പ്രധാന പ്രാർത്ഥന, ഇന്ന് നിങ്ങൾ ഭവനങ്ങളിൽ സംസാരിക്കുന്നവരായിട്ടിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനമുതയുള്ളവരായി തീരേണ്ടവരാകുന്നു. ഇത് ദിവസം തോറും ഓർക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്കൊന്നും പുകഴുവാനോ പ്രശംസിപ്പാനോ അഹങ്കരിക്കുവാനോ ആശ്രയിക്കുവാനായിട്ടൊന്നുമില്ല. ഓരോ ദിവസവും തരുന്നെങ്കിൽ അതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സന്തോഷമായി ജീവിക്കുക. അതുകൊണ്ടാണ് ക്രിസ്ത്യ വിശ്വാസികളോട് പറയുന്നത്, ഓണം വരുമ്പോൾ ഓണം ആഘോഷിക്കുക, അല്ല എന്നും ഓണമായി ജീവിക്കുക. ദൈവം തരുന്ന ഒരായുസ് ഒരു ദിവസം ഉണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൽ കൂടി രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ദൈവമക്കൾ സ്നേഹത്തിലും സഹകരണത്തിലും സൗഹൃദത്തിലും സഹായത്തിലും ത്യാഗോജ്വലമായി ജീവിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമായി തീരുന്നത്. ആ വിധത്തിൽ നമ്മുടെ മധ്യത്തിൽ ജീവിച്ച് കടന്നുപോയ ഈ മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ഞങ്ങളുടെ ദൈവമേ സ്വർഗീയപിതാവേ, ഈ മനോഹര തീരത്തു നിന്നും സ്വർഗകനാനിലേക്ക് കടന്നുപോയിരിക്കുന്ന പ്രിയമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രദേശത്ത് ഈ കുടുംബങ്ങളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തി ഇതിൻ്റെ മകളുടെ സ്നേഹത്തിൻ്റെ കൂടെ കീഴിൽ നിൽപ്പാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ കുടുംബത്തിനങ്ങൾക്ക് നൽകി തീർത്ത അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ നാഥയാവുന്നു ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. എന്നാൽ തൻ്റെ ആയുസ് പൂർത്തിയാക്കി, തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ മാതാവിൻ്റെ സന്തോഷത്തോടെ ചുംബനം കൊടുത്ത് യാത്ര വയ്ക്കുവാൻ എൻ്റെ മക്കൾക്ക് കൊടുത്ത ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഈ ആയുസ് എത്ര ചുരുങ്ങിയതാകുന്നു എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. അയ്യോ, പറയുന്ന പോലെ ഞങ്ങളുടെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയേറിയതാകുന്നു. അത് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു യാത്രയിലാകുന്നു എന്ന് ഞങ്ങളെപ്പോഴും ഓർക്കുവാനും, ദൈവം തരുന്ന ഓരോ ആയുസ്സും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്തുതി കരയേറ്റിക്കൊണ്ട് നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. കാലാവസ്ഥയും സാഹചര്യങ്ങളും അനുകൂലമാക്കി തന്നതോർത്ത് സ്തോത്രം. നിങ്ങൾ നിന്റെ മകൾ പാർത്ഥ ഈ ഭവനത്തിൽ നിന്നും സ്വർഗഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഇനി ഒരിക്കലും ഈ ഭവനത്തിലേക്ക് മടങ്ങി വരികയില്ല. എന്നാൽ അവിടെ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടെ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ യാത്രയപ്പാൻ എല്ലാവരെയും അവിടുത്തെ പ്രത്യാശയെ നിറയ്ക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമേ. ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അച്ഛന്, നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഇടവേക്ക് 4 വർഷം ശുശ്രൂഷ ചെയ്തു, നമ്മളെ സേവിച്ചു. ഇപ്പോൾ വളരെ വിലപ്പെട്ട സമയമാണ്. എന്നോട് പറഞ്ഞു 3 ശവസ്ഥ പങ്കെടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് വരാമെന്ന് തോന്നി വന്നു. അച്ഛനോടെ പാറപ്പാട് കുടുംബത്തിൻ്റെ സ്നേഹമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന വിനോദ് ജേക്കബ് ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കുന്നതാണ്. ദൈവത്തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ 1990 കാലഘട്ടത്തിൽ ഈ ദേശത്ത് വരുവാനായിട്ടിടയായി തീർന്നു. ആ സമയം എൻ്റെ വൈഫിൻ്റെ ഭവനം ഈ പ്രിയ ഭവനങ്ങളോട് തൊട്ടടുത്തുള്ള ഭവനത്തിലാണ്. ഞാൻ ഇവിടെ എൻ്റെ മക്കളുമായിട്ട് കടന്നു വരുന്ന അവസരത്തിൽ പ്രിയ അമ്മച്ചിയുമായിട്ട് സംസാരിപ്പാൻ, വിശേഷങ്ങൾ തിരക്കുവാനൊക്കെ ഇടയായി തീർന്ന സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നു. കൂടാതെ ഈ കഴിഞ്ഞ ഇടയിൽ
അമ്മച്ചി ശാരീരികമായി ബലഹീന ആണെന്നറിഞ്ഞപ്പോൾ എനിക്കും എൻ്റെ വൈഫ് റീറ്റയ്ക്കും ഒരുമിച്ച് ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് അമ്മച്ചി ഒന്ന് കാണുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യൻ കഷ്ടസമ്പൂർണനും അല്പായുസ്സുമുള്ളവനുമാണ്. തീപ്പൊരി ഉയർക്കും പോലെ ഉയരപ്പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന് ഇയോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. മരണം എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഒരു വേർപാടാണ്, ദുഃഖകരമാണ്. എന്നാൽ ചിലർക്ക് ഭയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, മരണത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. മരണത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചിനെ ജയിച്ച് മരണപര്യന്തം ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടുവിച്ചുവെന്ന് എബ്രായ ലേഖനത്തിൽ വായിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതെയും ഇരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അനന്തര വിദൂര ഭാവിയിൽ ഒരു സംഭവം നടക്കുവാൻ പോവുകയാണ്. എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അത് നടക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനം 1 തെസ്സലോനിക്കർ 4:16 പ്രകാരം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ആ സമയത്ത് ഇവിടെ ജീവിക്കുന്ന ഭക്തന്മാർ അവർ രൂപാന്തരപ്പെടുവാനായിട്ടിടയായിത്തീരും. അവർ രൂപാന്തരപ്പെടുന്നതിന് മുന്നമേ തന്നെയാണ് ക്രിസ്തുവിൽ മരിച്ചവർ അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ഇവരെല്ലാവരും കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ട് കർത്താവിനോടുകൂടെ മണിയറ വാസത്തിലായിരിക്കുമെന്നുള്ളത് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിത കാലയളവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എൻ്റെ നിത്യത എവിടെയാണ് ഞാൻ ചെലവഴിക്കാൻ പോകുന്നത് എന്ന് ഞാനും നിങ്ങളും ഉറപ്പാക്കിയിരിക്കണം. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ, ജീവനോടെ ആയിരിക്കുമ്പോൾ തന്നെ അത് ഉറപ്പാക്കിയിരിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ ഈ സമയത്ത് ഈ ഭവനം വളരെ ഭയഭക്തിയോടും ദൈവകൃപയോടും കൂടെ ജീവിക്കുന്ന ഒരു ഭവനമാണെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭവന പാറപ്പാട്ട ഭവനാംഗങ്ങളെല്ലാം ഞങ്ങൾക്ക് വിലപ്പെട്ടവരും ഞങ്ങളെ സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് മോൻസിയങ്ങൾ, അതുപോലെ ഗ്രേസി ആൻ്റി, ജിബിന്, ജിതിന്, ഇവരൊക്കെയും വളരെ ഞങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാനൊക്കെ കഴിയുവാൻ തക്കവണ്ണിടയായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ ഉടനെ ബിജു അവിടെ നിന്ന് ഫേസ്ബുക്കിൽ ഈ വാർത്ത ഇടുവാനായിട്ടിടയായിത്തീർന്നു. അത് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി ഡാഡിയെ വിളിക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ അറിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ഈ മുഖം, അമ്മച്ചിയുടെ സ്നേഹമുള്ള മുഖം കാണുവാനായിട്ടിടയായിത്തീർന്നു. അമ്മയെ സ്തോത്രം. അല്പകാലത്തേക്ക് ഈ സ്നേഹമുള്ള മുഖം മറയപ്പെട്ടിരിക്കുന്നെങ്കിലും ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന നാളിൽ വെളിപ്പെട്ടു വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ഡാഡിക്കും അതുപോലെ തമ്പിയെങ്കിലും അതുപോലെ മോൻസിയെങ്കിലും കുടുംബത്തിനും രാജുവെങ്കിലും കുടുംബത്തിനും അതുപോലെ സ്വാമിച്ചാനും കുടുംബത്തിനും കുഞ്ഞുട്ടിച്ചാനും കുടുംബത്തിനും ഒക്കെയും അമ്മേ സ്തോത്രം. രാജിച്ചാനും കുടുംബത്തിനും ഒക്കെയും എല്ലാവിധമായിരിക്കുന്ന ആശ്വാസങ്ങളും ദൈവമായ കർത്താവ് നൽകിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് ഈ ഭവനത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന അനുശോചനങ്ങളും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പാറപ്പാട്ട് കുടുംബത്തിൻ്റെ സ്നേഹം കടപ്പാട് പ്രിയപ്പെട്ട വിനോദ് ജേക്കബ് പാസ്റ്ററിനോട് ഈ സമയത്ത് അറിയിക്കുന്നു. ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ബിഷപ്പായിരിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട എം കെ ജേക്കബ് തിരുമേനി ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കുകയും എം കെ കോശി തിരുമേനി അനുശോചന വാക്കുകൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ പ്രത്യാശയായ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. വികാരി ടാറ്റസ് തോമസ് അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ വന്ദ്യമാതാവിൻ്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരെ സ്നേഹിക്കുന്ന പ്രിയരും ചർച്ചക്കാരുമായവരെ, ക്രിസ്തു യേശുവിലുള്ള ഭാഗ്യപ്രത്യാശയുടെ വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നതും പാടുന്ന പാട്ടുകളുമൊക്കെ. ഇതൊക്കെ ഏറെക്കുറെ ഗ്രഹിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിലും ഇങ്ങനെയുള്ള അവസരം, പ്രത്യേകിച്ച് നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളായി ഇത് തീരണം. വെറും കണ്ണുനീര് ഒഴുക്കുവാനും ദുഃഖമുണ്ടെന്ന് പറയുവാനും ദുഃഖമുള്ളവരായിരിക്കുവാനും മാത്രമല്ല, അതിലപ്പുറത്ത് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുകയും ദുഃഖം മാറ്റുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള ഭാഗ്യവിശ്വാസമുള്ളവരായിരിക്കാൻ സഹായിക്കണം. ഞാൻ ഈ ദാസിയെ കൊച്ചമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ തൊട്ടുമുകളിൽ ഈ റോഡ് അവസാനിക്കുന്നിടത്ത് ആണ് പാർത്തുകൊണ്ടിരുന്നത്. കുഞ്ചാൻ്റെ കാലത്തൊക്കെ വളരെ അടുത്ത് അച്ഛനോടും കൊച്ചമ്മയോടും ഇടപെടുവാനും മക്കളായ അമ്മണി, കുഞ്ഞുട്ടി, അനിയൻ, തമ്പി ഇവരോടൊരുമിച്ചൊക്കെ കൂട്ടാളികൾ ആയിട്ട് ഈ പ്രദേശത്ത് കളിച്ചും ഒക്കെ വളർന്നവനാണ് ഞാനും. അതുകൊണ്ട് ഈ ഭവനത്തോട് വളരെ അടുപ്പമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ, അമ്മച്ചിയുടെ ഒരു വലിയ സ്നേഹിതയായിരുന്നു ഈ നിര്യാതയായ കൊച്ചമ്മ. അങ്ങനെ ഈ ഭവനത്തോട് അയൽവക്കമെന്നെങ്കിലും കുടുംബം പോലെയുള്ള ബന്ധം ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പോഴ് പലതുകൊണ്ടും എല്ലാവരും തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് അത്രത്തോളം ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല, എനിക്ക് പ്രത്യേകിച്ചും കഴിയുന്നില്ല. എന്നാൽ ഈ ദുഃഖവേളയിൽ വന്ന് മാതാവിനെ കാണു, ഈ മർത്യ ശരീരം കാണുവാനും അതിനർപ്പിക്കുവാനും ലഭിച്ച അവസരത്തിനായി സ്തോത്രം. അവസരം തന്ന വികാരി അച്ഛനോടും കുടുംബാംഗങ്ങളോടും നന്ദി പറയുന്നു. വിശുദ്ധനായ പൗലോസിൻ്റെ വചനങ്ങൾ നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, 2 കൊരിന്ത്യർ 5:1 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം മീതെ സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നമ്മൾ പല കാര്യങ്ങളും സംശയത്തോടെ സാധ്യതയുണ്ട് സാധിക്കാം എന്ന് പറയുകയും ആ സാധ്യതയ്ക്കായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവവചനത്തിലെ സാധ്യതകളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, കൃത്യതയോടാണ്. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും. വിശുദ്ധനായ പൗലോസ് അതുകൊണ്ട് ആധികാരികമായിട്ട് പറയുകയാണ്, എങ്ങനെയാണ് ശരീരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുവാൻ കഴിയുന്നത്? അവൻ പോയി കണ്ടിട്ടില്ല, നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ല, പിന്നെ എങ്ങനെ പറയാൻ കഴിയുമെന്ന് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് പൗലോസിനെ പോലെ പറയാം, കൂടാരമായ ഞങ്ങളുടെ ഭവനം, അത് ഈ താൽക്കാലിക ജീവിതമാണ്, കൂടാരമാണെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ലൈക്ക് എ ടെൻറ്റ്, അതഴിഞ്ഞു പോകും. ഇറ്റ്സ് ഫ്രം എർത്ത്ലി, മണ്ണിൽ നിന്ന് എടുത്താണ് മണ്ണിലേക്ക് തിരികെ ചേരും, അങ്ങനെ അതഴിയും. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് ഒരു നിത്യഭവനം, കൂടാരമല്ല. തിരുവചനം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവ് ഒരുക്കുന്ന ഒരു ശാശ്വത ഭവനം, അത് മണ്ണിൽ നിന്നുള്ളതല്ല, അത് സ്വർഗീയമാണ്, അത് അഴിയുന്നതല്ല, ശാശ്വതമാണ്. എന്ന് മാത്രമല്ല, അവിടെ പൗലോസ് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞത് എടുത്തു പറയുകയാണ്, ഞങ്ങൾ അറിയുന്നു, വി നോ ദാറ്റ് വി ഹാവ്. അങ്ങനെയുള്ള ഒരറിവ് ആണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. സംശയത്തോടെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കാൻ കാരണം അവർക്കിപ്പോഴും ആ കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ളതും, ആ രക്ഷയാകട്ടെ പ്രത്യാശയാകട്ടെ അവരുടെ ഉള്ളത്തിൽ അവരനുഭവം യഥാർത്ഥമായിട്ടാക്കുന്നില്ല. ഉണ്ടെങ്കിൽ പൗലോസിനെ പോലെ അത് അഹങ്കാരമല്ല, ദൈവം തരുന്ന കൃപയാണ്, കൃപയാൽ രക്ഷിക്കപ്പെട്ടവർക്കുള്ള പ്രത്യാശയാണ്. ഈ മാതാവ് ആ പ്രത്യാശയോടുകൂടെ വസിച്ച ഒരു മാതാവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജീവിപ്പാൻ ദൈവം കൃപ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ കുടുംബത്തിൻ്റെ മാതാവായി അനവധി കഷ്ടങ്ങൾ ഞങ്ങളുടെയൊക്കെ ബാല്യകാലം ചിന്തിക്കുമ്പോൾ, ഇന്നത്തേതൊന്നുമല്ല, ഈ പറമ്പ് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു, ഒരു ചെറിയ വീട്, വിശാലമായ ഭവനം, അല്ല പറമ്പ്,
മാവും ഒക്കെ ഉണ്ട്, മാങ്ങ പറക്കാനും പറിക്കാനും ഒക്കെ ഞങ്ങൾ ഓടി വരും. അങ്ങനെ കളിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇന്നെല്ലാം മനോഹര കെട്ടിടങ്ങളായിട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നന്മകളൊക്കെ തന്നാണ്. പക്ഷേ മാതാപിതാക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും വളരെ കഷ്ടതകളിലൂടെ മക്കളെ വളർത്തിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ നന്മകളൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശയോടെ ജീവിക്കാം. എത്രയും അല്പകാലം ഈ കൂടാരവാസം കീറും എന്നാൽ തന്നിൽ വിശ്വസിക്കുന്നത് എൻ്റെ മക്കൾക്ക്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞാൻ അറിയുന്നിടത്തോളം ആ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അതിൽ ഉറയ്ക്കുവാനും ഇന്നതിൽ പങ്കെടുക്കുന്നവരും ആ നിത്യഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ ആയിരിക്കാനും ദൈവമായ കർത്താവേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ കൊച്ചമ്മയുടെ വേർപാടിൽ ഞങ്ങൾക്ക്, മടക്കൽ പീടികയിൽ കുടുംബാംഗങ്ങൾക്ക് ഉള്ള ദുഃഖവും അതോടൊപ്പം ഞങ്ങളുടെ പ്രത്യാശയും പങ്കുവയ്ക്കുന്നു. അതുപോലെ സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ പുത്തൻകാവ് ഇടവക സഹകരിച്ചിട്ടുള്ളവരാണ് ഈ പ്രിയപ്പെട്ടവരൊക്കെ. ഇടവകയുടെ പേരിലും ഇവിടെ ഞങ്ങളുടെ അനുശോചനം പങ്കുവയ്ക്കുന്നു. ഭാഗ്യകരമായ പ്രത്യാശയിൽ ഉണർന്ന് ജീവിപ്പാൻ ദൈവമായ കർത്താവേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമതിനേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് ഞങ്ങളോട് സ്നേഹപൂർവ്വം അരുളി ചെയ്തിട്ടുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ ഈ അവസരത്തിൽ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ ഈ കൂടാരമായ ഭൗമഭവനം ഒരിക്കൽ അഴിയും ഞങ്ങൾക്കറിയാം. എന്നാൽ അഴിഞ്ഞു പോയാൽ നാശത്തിലേ കഴിയുവാനല്ല, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ഈ പ്രാകൃതമായത് ആത്മീയമായതിനെയും ഈ ബലഹീനമായത് ബലമുള്ളതിനെയും പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു ഉയർപ്പ് ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഓർത്തതുപോലെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം മീതെ സ്വർഗത്തിലുണ്ട് എന്നുള്ള അറിവ് പൗലോസിനോടുകൂടെ ഞങ്ങളും അതിൻ്റെ പങ്കാളികളാകുവാൻ കൃപയാൽ അവിടുന്ന് സഹായിച്ചു. അതോർത്ത് സ്തോത്രം. ഈ കൊച്ചമ്മയ്ക്ക് 98 ദീർഘവർഷക്കാലം ഭൂമിയിൽ കൊടുത്തു. അനവധി കഷ്ടങ്ങളും ശോധനകളും ഞെരുക്കങ്ങളുമുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ തലമുറകളെ കാണുവാനും നല്ല ഭാഗ്യാവസ്ഥ കണ്ട് ദൈവത്തെ മോഹത്തുപ്പെടുത്തുവാനും ദീർഘായുസ് കൊടുത്ത് ഓർത്ത് സ്തോത്രം. മക്കളൊക്കെ ദൈവത്തെ അറിഞ്ഞ് അവിടെവിടങ്ങളിൽ ദൈവത്തെ മോഹത്തുപ്പെടുത്തി ജീവിക്കുന്നു. ദൈവത്തിങ്കിൽ നിന്ന് ഈ നന്മകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ കൈവേലയും ഞങ്ങളുടെ മിടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കർത്താവേ, നിൻ്റെ ദാനമാണ്, ഏതൊക്കെ അഴിയുന്നതുമാണ്. എന്നാൽ അഴിയാത്ത ഒരു നിത്യഭവനം മീതെ സ്വർഗത്തിലുണ്ടെന്നുള്ള ഭാഗ്യപ്രത്യാശയിൽ ഉണർന്ന് ജീവിപ്പാൻ ഈ ഭവനത്തിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രമല്ല ഭവനത്തോട് ബന്ധപ്പെട്ട് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ആ പ്രത്യാശ ഉള്ളതാണ്. ഞങ്ങളുടെ ദേശത്തൊക്കെ ധാരാളം മരണങ്ങൾ പൂർവാധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് ജീവനോടുള്ളവരുടെ ഞങ്ങളുടെ വിശേഷത കൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുകയല്ല, ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുന്നതുകൊണ്ടാണെന്ന് ഓർക്കുവാനും അങ്ങനെ ഒരു മരണത്തിനായി പ്രത്യാശയോടുകൂടെ ഒരുങ്ങുവാനും ജീവനുള്ള എല്ലാവരെയും ആശീർവദിക്കുകയും കർത്താവിൻ്റെ വരവിങ്കൽ ലജ്ജ കൂടാതെ തിരുവൻഭാഗം നിൽപ്പാൻ ഞങ്ങളേവരും യോഗ്യരും പാത്രരുമായി തീരണം. ഈ ഭവനത്തിലും പള്ളിയിലും സെമിറ്ററിയിലുമൊക്കെ നടക്കേണ്ടതായ ശുശ്രൂഷകൾ തക്ക സമയത്ത് അനുഗ്രഹപരമായി നിവർത്തിക്കപ്പെടുവാൻ അതിന് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ദാസന്മാർ ആത്മനിറവോടെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ഇത് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും ഭവനത്തേക്കാൾ അധികം പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ വർധനവിൻ്റെ ശുശ്രൂഷകളായി ഭവിപ്പാനും ദൈവം കൃപ ചെയ്തവരുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പിതാവേ പുത്രനും രക്ഷകനുമാകുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായി യേശു മെസ്സിയായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലെയും അവരുടെയും ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൻ കേൾക്കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങളേവരോടും വിശേഷിച്ച് ഈ ദാസിയുടെ വേർപാടിലേറെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളേവരോടും അവരുടെ കുടുംബങ്ങളോടും പ്രിയരായവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
താങ്ക്സ് ത്രിമേനി. മാവേലിക്കര ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർ കെ എം ജോയ് ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കുന്നതാണ്. ഇന്ത്യ പൂർണ്ണാശ വിശേഷ ദൈവസഭ കല്ലുമല സഭയോട് ബന്ധത്തിലും ഞങ്ങൾ പാർഷാവും അവിടുത്തെ വിശ്വാസികളും ഇന്ന് പകൽ ഈ പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖവേളയിൽ വരുവാൻ ദൈവം സഹായിച്ചു. പ്രിയ രാജ്ചാനോട് ബന്ധത്തിലും കുടുംബത്തോടെ ബന്ധത്തിലും ആണ് ഞങ്ങൾ സഭയോട് ബന്ധത്തിലാണ് ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നത്. പ്രിയ കുടുംബം, ദൈവസഭയ്ക്ക്, കല്ലുമല ദൈവസഭയ്ക്ക് ഏറ്റവും വലിയറിയവരും വിലപ്പെട്ടവരും ആ കുടുംബങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്ന പ്രിയ കുടുംബമാണ്. പ്രിയ മാതാവിൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീക പൈതൃകത്തിൽ കടന്ന് ജീവിക്കുന്ന ഒരു കുടുംബം എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ മനസ്സിലാക്കി, സമയമായപ്പോൾ സ്വർഗം വിളിച്ച് കർത്താവിൽ ചേർന്നിരിക്കുന്ന പ്രിയ മാതാവ്, നമ്മളിന്നിവിടെ പറയുന്ന ഒരു ശബ്ദങ്ങളും മാതാവ് കേൾക്കുകയില്ല, എന്നാൽ പ്രത്യാശയോടുകൂടെ ജീവിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാരെന്നാണ് തിരുവചനം കാണുന്നത്. കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജീവിച്ച്, കർത്താവിൽ മരിക്കുന്ന ഇതിൻ്റെ മക്കൾ കർത്താവിൽ മറയും. അതാണ് ദൈവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ പ്രിയ മാതാവ് ശ്രേഷ്ഠയാണ്. കർത്താവിൻ്റെ കാഹളശബ്ദം കേൾക്കുന്ന ആ സന്ദർഭം കർത്താവിനെ കാണും, പ്രിയ മാതാവിനെ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടെ ദൈവസഭ വിശ്വാസികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, എൻ്റെ വ്യക്തിപരമായ അനുശോചനവും കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെയും പേരിലും എല്ലാവിധ അനുശോചനം അറിയിക്കുന്നു. പ്രത്യാശയോടെ ദൈവസ്ഥലാകുന്നു. ദൈവം നമ്മെ സഹായിക്കും. താങ്ക്സ് പാസ്റ്റർ വൈ മോനി. അനുശോചന വാക്കുകൾ അറിയിക്കുന്നതാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ വാത്സല്യ മാതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ കല്ലുമല ചർച്ച് ഓഫ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ ഇലെ വാത്സല്യ ദൈവമക്കൾക്കും സഹോദരന്മാരുമായിട്ട് ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വരുവാനായിട്ട് കർത്താവ് ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ മാതാവ് എൻ്റെ മകൻ പ്രിയ രാജിച്ചായന്, മരുമകൾ പ്രിയ ശോഭാൻ്റി, കല്ലുമല ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു കുടുംബമാണ് അവർ. ആ കുടുംബത്തോടുള്ള സ്നേഹബന്ധത്തിലാണ് ഇന്ന് സഭയായിട്ട് വാത്സല്യ ദൈവമക്കളുമായിട്ടിവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ പ്രിയ മാതാവ് ചില നാളുകളൊക്കെ രാജ്ചാൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ സഭയിലെ ദൈവമക്കൾക്ക് കാണുവാനും ആത്മീയമാകുന്ന സ്നേഹബന്ധത്തിൽ പ്രിയ മാതാവിനോട് ഇടപെടുവാനും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒരുക്കുവാനായിട്ടിടയായി തീർന്നു. എനിക്കും ഈ പ്രിയ മാതാവിനോട് പല സമയങ്ങളിലും അടുത്ത് ഇടപഴകുവാനായിട്ടുള്ള അവസരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരുവാനായിട്ടിടയായി തീർന്നു. ഈ വാത്സല്യ ഭവനത്തിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് ശാരീരിക അസ്വസ്ഥതയോടെ പ്രിയ മാതാവ് അവിടെ ഇരിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ അവസരങ്ങളെ ലഭിക്കാനായിട്ടിടയായി തീർന്നു. ഞാൻ കാരണം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ, ആൺ തലമുറകളെയൊക്കെ ദൈവം പ്രിയ മാതാവിന് നൽകി. ആ കുഞ്ഞുങ്ങളെല്ലാവരും പ്രിയ മാതാവിനെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കരുതുവാനും ഒക്കെ ഉള്ള മനസ്സും താല്പര്യവും ഒക്കെ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഈ വാത്സല്യ ഭവനത്തിൽ പാർക്കുന്ന പ്രിയ അച്ചായന്, ആ അച്ചായന് തുണയായി കൊടുത്ത പ്രിയ അമ്മാമ,
അമ്മച്ചയുടേതാകുന്ന ശാരീരിക അസ്വസ്ഥതയുടെ സമയങ്ങളിൽ വളരെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നത് കാണുവാനായിട്ട് കർത്താവ് അവസരങ്ങളെ നൽകി. അനേക മാതാപിതാക്കൾക്ക് ലഭിക്കാത്തതാകുന്ന ഒരു ഭാഗ്യമാണ് ഈ പ്രിയ അമ്മച്ചിക്ക് ലഭിച്ചത് എന്ന് പറയാതെ ഇരിക്കുവാനായിട്ട് കഴിയുകയില്ല. നേരത്തെ എനിക്ക് മുമ്പായിവിടെ ശുശ്രൂഷിച്ചതാകുന്ന അന്ധനായ തിരുമേനി ഓർപ്പിച്ചതുപോലെ അമ്മച്ചയുടെ ജീവിത യാത്രയിൽ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിരുന്നു എങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ ആ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും നടുവിലും നന്നായിട്ട് വളർത്തുവാനായിട്ടിടയായി തീർന്നു. ആത്മീയ അനുഭവങ്ങളിൽ അവരെ വളർത്തിക്കൊണ്ടു വന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശുശ്രൂഷിപ്പാനായിട്ടിടയായത്. തലമുറകൾക്ക് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല വിദ്യാഭ്യാസം ലഭിച്ച് അവരെ ഉന്നതമായ ഭാവി ഉണ്ടായിക്കഴിയുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കളെ പലപ്പോഴും മറന്നു പോകുന്നതാകുന്ന സാഹചര്യങ്ങളാണ്. ഓൾഡ് ഹോമിലൊക്കെയാണ് അവരെ കൊണ്ടുവന്ന് വിടുന്നത്. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും, പക്ഷേ അതിനേക്കാളുപരി നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തെല്ലാം അവർക്ക് കൊടുത്താലും അവർക്ക് അവരെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. ഏതെല്ലാം നിലവാരത്തിൽ അവരെ ആക്കിയിരിക്കുന്നിടത്ത് നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്താലും അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. എന്നാൽ അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ അവരോടുകൂടെ പാർത്ത് തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞ് ഈ താൻ പ്രിയം വെച്ചിരിക്കുന്നതാകുന്ന ദൈവസന്നിധിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ആമെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. ആ ഭാഗ്യം ലഭിച്ച പ്രിയ അമ്മച്ചിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നന്നായിട്ട് ശുശ്രൂഷിച്ചതാകുന്ന പ്രിയ കുടുംബത്തെ, മരുമകളെ, കൊച്ചുങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാലഘട്ടത്തിൽ അവരൊരു നല്ല മാതൃക ചെയ്തു എന്ന് ഇത്തരണത്തിൽ പറയാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ വിശ്വാസവും പ്രത്യാശയും എല്ലായ്പ്പോഴും ഉണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ വചനം ഭക്തനായ യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചോദ്യമാണ് യോബ് ചോദിക്കുന്നത്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ളതാകുന്ന ഒരു ചോദ്യം യോബ് ചോദിക്കുന്നുണ്ട്. എന്നാൽ യോബ് ചോദിച്ചതാകുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് സർവശക്തനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞതിന് ശേഷം താൻ സ്നേഹിച്ചതായ ബഥാന്യയിലുള്ളതാകുന്ന ലാസറിൻ്റെ ഭവനത്തിലേക്ക് താൻ കടന്നു ചെല്ലുവാനായിട്ടിടയായി. തൻ്റെ സ്നേഹിതനായിരുന്നു ലാസർ. എന്നാൽ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് ലാസറിൻ്റെ സഹോദരിമാർ യേശുവിനെ അറിയിച്ചപ്പോഴും യേശു ആ ഭവനത്തിലേക്ക് കടന്നു പോയില്ല. കാരണം ഒരു ദൈവമഹത്വം ലാസറിൽ കൂടെ വെളിപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചു. അത് മുഖാന്തരമാണ് കർത്താവായ യേശു ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാതെ ഇരുന്നത്. എന്നാൽ ലാസർ മരിച്ചു. നാലാം ദിവസം യേശു ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ സഹോദരിമാര് രണ്ടുപേരും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഒരാള് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ മറ്റൊരാൾ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് കരയുകയാണ് ചെയ്തത്. സ്തോത്രം! ഇത് ദൈവ നാമം മഹത്വം എടുക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുവാനായിട്ടിടയായി. മരിച്ച് നാറ്റം വെച്ചതാകുന്ന ലാസറിൻ്റെ കല്ലറയുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് മരണത്തിനു മേൽ അധികാരമുള്ളവനാകുന്ന സർവശക്തനായ യേശു ക്രിസ്തു ആമേൻ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചതാകുന്ന ലാസർ ജീവൻ പ്രാപിച്ച് പുറത്തു വരുവാനായിട്ടിടയായി തീർന്നു. യോബ് ചോദിച്ച ചോദ്യത്തിന് അവിടെ കർത്താവായ യേശു ക്രിസ്തു കൂടെ മറുപടി ലഭിക്കാനായിട്ടിടയായി. നമ്മുടെ പ്രിയ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായി. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ വളരെ ഭക്തിയോടും ഭയത്തോടും ദൈവകൃപയോടും ആത്മീയ അനുഭവങ്ങളിൽ കൂടെ ജീവിപ്പാനായിട്ട് ഇടയായി തീർന്നു. നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രത്യാശ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ അവർ മണ്ണിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ദുഃഖിക്കുവാനായിട്ടിടയല്ല.
ഒരിക്കൽ നമ്മുടെ പ്രിയമാതാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാകുന്ന ഒരു വലിയ പ്രത്യാശ നമ്മെ എല്ലായ്പ്പോഴും ഭരിക്കുമാറാകട്ടെ എന്ന ദൈവസന്നിധിയിൽ ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കും, എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്രിയമാതാവിനെ വീണ്ടും കാണാം. സ്തോത്രം ദൈവം തൻ്റെ മാതാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാകുന്ന ആ നിത്യഭവനത്തിലേക്കാണ് മാതാവ് പോയിരിക്കുന്നത്. ഇവിടെ മാതാവിന് ദാനമായി കൊടുത്ത മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അവരെല്ലാവരും മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമൊക്കെയാണ് എങ്കിലും സർവാശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അതിലുപരി ക്രിസ്തുവിലുള്ളതാകുന്ന പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നു. ചച്ചുപോട് കല്ലുമല സഭയുടെയും ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ചച്ചുപോട് ഹോം മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അഗാധമായ ദുഃഖവും ആശ്വാസവചനങ്ങളും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അനുവദിച്ചു തന്ന വാത്സല്യ കുടുംബത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കുടുംബത്തെ പ്രതികരിച്ച് മിസ്റ്റർ എം സി ചെറിയൻ ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കുന്നതാണ്. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഏവർക്കും കർത്തൃനാമത്തിൽ വന്ദനം. ഞാൻ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം അരനൂറ്റാണ്ട് കാലമാകുന്നു. അന്നു മുതൽ ഇന്നേ നാഴിക വരെ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായും നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ മിക്കവാറും ഞാനിവിടെ വരുമായിരുന്നു. ജീവിതായോധനത്തിൻ്റെ കാഠിന്യത്താൽ ഇപ്പോൾ പലപ്പോഴും അങ്ങനെ സാധിക്കുന്നില്ല. ഈ അമ്മച്ചി എല്ലാം കൂടെ ഒരു അനുഗ്രഹീതയാണ്. ദൈവം തമ്പുരാൻ 7 ആൺമക്കളെയും ഒരു പെൺകുട്ടിയെയും നൽകി. ഇവിടുത്തെ അനിയച്ചനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പിതൃതുല്യനായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ മക്കളൊക്കെ എപ്പോഴും അനിയച്ചാൻ്റെ കാര്യം പറയും. ഞാൻ അനിയച്ചാൻ്റെ കൂടുതൽ ഇടപെട്ടിരിക്കും, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കുഞ്ഞുട്ടിച്ചായനും അതുപോലെ ബാക്കി എല്ലാവരും, സണ്ണി, സോമൻ, രാജു, മോൻസി, മരിച്ചുപോയ അമ്മാമ്മ, എല്ലാവരും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നല്ല സ്നേഹമെന്ന് കാത്തുസൂക്ഷിച്ചിട്ടുള്ളവരായിരുന്നു. ജനനമെന്ന മൂന്ന് വാക്കിൻ്റെയും മൂന്നക്ഷരത്തിൻ്റെയും മരണമെന്ന മൂന്നക്ഷരത്തിൻ്റെ ഇടയിലുള്ള ക്ഷണികമായൊരു കാലഘട്ടമാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ലഭിക്കുന്നത്. അതെങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ ആസ്പദമാക്കിയാണ് ജീവിതം സാർത്ഥകമാണോ നിരർത്ഥകമാണോ എന്ന് വിലയിരുത്തേണ്ടത്. ഈ അമ്മച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ 98 വർഷക്കാലം ജീവിച്ചിരുന്നു. അതൊരു മഹാഭാഗ്യമാണ്. ഒരു പ്രശസ്തനായ ആംഗലേയ കവി സൂചിപ്പിച്ചിട്ടുണ്ട്, ഈവൻ എ സ്മോൾ ഇൻഫൻറ്റ് ഈസ് റൈപ്പ് ഇനഫ് ടു ഡൈ. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുപോലും മരിക്കാൻ യോഗ്യനാണ്, അവന് പ്രായമായി എന്നുള്ളതാണ്. അത്രമാത്രം ചിന്തിക്കുമ്പോൾ 98 വർഷക്കാലം, ഏകദേശം ഒരു ശതാബ്ദം ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഴയ നിയമത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഹാനോക്ക് ഉടലോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ഏലിയാവ് എടുക്കപ്പെട്ടു, ഭർത്താവിൻ്റെ അമ്മ മറിയാമ എടുക്കപ്പെട്ടു. അതിനാണല്ലോ മറിയാമിൻ്റെ രണ്ടാമത്തെ സ്വർഗമെന്ന് നമ്മൾ പറയുന്നത്. ഹാനോക്ക് 365 വയസ്സായപ്പോൾ മരിച്ചു. പുത്രനായ മെഥൂശലഹ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വ്യക്തി, 969 വർഷം, ഒരു സഹസ്രാബ്ദക്കാലം. അദ്ദേഹത്തിൻ്റെ മകൻ ലാമേഹ് 777 വർഷം. അദ്ദേഹത്തിൻ്റെ മകൻ നോഹ എല്ലാവർക്കും അറിയാം, 950 വർഷം ജീവിച്ചു. 600 വയസ്സിലായിരുന്നല്ലോ വെള്ളപ്പൊക്കം ഉണ്ടായി നശിപ്പിച്ചത്. അതിനുശേഷമാണ് മനുഷ്യൻ്റെ കാലയളവ് 120 സംവത്സരമാക്കി ദൈവം കുറച്ചു. പഴയ നിമിത്തിലൊക്കെ 1000, 800, 900 ആ രീതിയില്ല. ആദാമാണ് 930 വർഷം. അപ്പോൾ ജലപ്രളയത്തിന് ശേഷമാണ് 120 വർഷമായിട്ട് ചുരുക്കിയിരിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായിട്ടും മറ്റ് ശാസ്ത്രീയ നിഗമനങ്ങളുമായിട്ട് ഒത്തുപോകുന്നതാണ് ഈ കാലയളവ്. അതെല്ലാം 120 വർഷമാണ് കുറിച്ചിരിക്കുന്നത്. 120 വർഷമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതാണ്ട് 1/6 ഭാഗവും ഈ അമ്മച്ചി പൂർത്തിയാക്കി. വെറുതെ പൂർത്തിയാക്കിയതല്ല, മക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളുടെ മക്കളെയും എല്ലാം കാണുവാനുള്ള ഭാഗ്യം ഈ അമ്മച്ചിക്കുണ്ടായി. എല്ലാ തരത്തിലും ഒരു നല്ല ഭാഗ്യ മരണമാണ്. ഞങ്ങൾ ഓർത്തഡോക്സുകാരുടെ സന്ധ്യാനമസ്കാര പ്രാർത്ഥനയിലുണ്ട്, പട്ടാങ്കപ്പെട്ട ദൈവം തമ്പുരാനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, തിന്മകളൊക്കെ ഇരുന്ന് ദോഷങ്ങളൊക്കെ ഇരുന്ന് തിന്മോട്ട മനസ്സൊക്കെ ഇരുന്ന് ഒരുപാട് 50 കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊള്ളണമേ രക്ഷിച്ചുകൊള്ളണമേ എന്ന്. അതിനകത്ത് ഒരു ഭാഗ്യത്തിനകത്ത് പറയുന്നുണ്ട്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ചിലർ പറയും പെട്ടെന്ന് മരിക്കുന്ന ഭാഗ്യമെന്ന്. ഭാഗ്യമല്ല, അല്പമെങ്കിലും ഒന്ന് കിടക്കണം. ഞാൻ മനസ്സിലാക്കി, അമ്മച്ചി 30 ദിവസം കേവലം കിടന്നു അനുചാൻ പറഞ്ഞനുസരിച്ച്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിച്ചു, 30 ദിവസം കിടന്നു. എല്ലാവരുടെയും ആ സ്നേഹമിശ്രണമായ പെരുമാറ്റങ്ങളൊക്കെ അനുഭവിച്ചറിയുവാനും ദൈവകൃപ കൂടെ ലഭിക്കുവാനും ഒരവസരം അമ്മച്ചിക്ക് ലഭിച്ചു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മാമോദിസ പ്രാപിക്കുന്ന കാലം മുതൽ അവൻ്റെ മരണം വരെയാണ് ഭൗതിക ജീവിതം. എന്നാൽ മരണം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് ബൈബിൾ ഖണ്ഡിതമായി പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ പ്രയോജനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കാംക്ഷിക്കേണ്ടത് ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയജയം, വിശ്വസ്ത, ദീർഘക്ഷമ, പരോപകാരം, ദയാ, സൗമ്യത, ഈ 9 ഗുണങ്ങൾ അവശ്യം ആവശ്യമായി ഒരു വ്യക്തിക്ക് വേണ്ടതാണ്. അതെല്ലാം ഇല്ലെങ്കിലും കുറേ ഗുണങ്ങളൊക്കെ എങ്കിലും നമ്മൾ ക്രിസ്ത്യാനികൾ പാത്തു സൂക്ഷിക്കണം. അതിൽ കൂടുതലും ഈ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് പക്ഷാന്തരമില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ നല്ലൊരു മരണം ഭാഗ്യം ചെയ്ത അമ്മച്ചിക്ക് കിട്ടി. പ്രത്യേകിച്ച് ഇളയ മരുമകളും ബാക്കി എല്ലാ മക്കളും അമ്മച്ചിയെ കാര്യമായിട്ട് അന്വേഷിച്ചു. എനിക്കറിയാൻ സാധിച്ചു, എൻ്റെ ഇവിടുത്തെ 3-ാമത്തെ മകനായ തമ്പിച്ചായൻ എൻ്റെ അളിയനാണ്. തമ്പിച്ചായൻ എൻ്റെ മദർ 103 വയസ്സായപ്പോൾ ഒരു 6 മാസം മുമ്പാണ് മരിച്ചത്. അപ്പോഴേ തമ്പിച്ചായൻ മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാം അനുദിനം അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോഴും അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല, പിള്ളേരുടെ കൂടെ തന്നെ ഇരിക്കുന്നു, എല്ലാം കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. ഈയിടെയാണ് അറിഞ്ഞത്, ഫോണിൽ വിളിച്ചവൻ പറഞ്ഞു ഇച്ചിരി ക്ഷീണമാണ്, എനിക്ക് തന്നെ എണീക്കാൻ മേലെന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽ ഇന്നേ വരെ പ്രാർത്ഥനയെല്ലാം അമ്മച്ചിയുടെ കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനകളാലും സ്തുതികളാലും അമ്മച്ചിക്ക് ഒരു നല്ല ഭാഗ്യമരണം കിട്ടി. അമ്മച്ചി പുണ്യം ചെയ്തവളാണ്, തീർച്ചയായിട്ടും സ്വർഗായത്തിൽ പ്രവേശിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അബ്രഹാമിൻ്റെ, ഇസ്രാഖിൻ്റെ, യാക്കോവിൻ്റെയും മടിയിൽ അമ്മച്ചി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് ആഗ്രഹിച്ചുകൊണ്ടും ആത്മാവിനെല്ലാം നിത്യശാന്തി നേർന്നുകൊണ്ടും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ ചെമ്പരത്തിമുട്ടിൽ കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാവിധ ആദരാജ്ഞികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ സോമനുള്ള നന്ദിയും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും ദോറുമേനി കാശയേറും നേ. ആദിൽ ഭാഗ്യമോർക്കും ദോറുമേനി കാശയേറും നേ. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴേ മോശ വീട്ടിൽ ചെന്നു ചേർന്നിടാം. എനിക്കെപ്പോളെൻ്റെ മോശ വീട്ടിൽ ചെന്നു ചേർന്നിടാം. മുൻപേ മുൻപേ പോയിടുന്നോ ഭാഗ്യമുള്ളവ. മുൻപേ മുൻപേ പോയിടുന്നോ ഭാഗ്യമുള്ളവ. മാനിലുള്ള കാഷ്ടതകൾ നീങ്ങി
സ്വസ്ഥരായ മാനിലുള്ള കാഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായ ലോകസാമ്പദ്ഭവനം വിട്ടുപോയെന്ന ലോകസാമ്പദ്ഭവനം വിട്ടുപോയെന്ന മോശേകൈകളാ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ മോശേകൈകളാ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ രണ്ടിനാൽ ഞാൻ റങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു രണ്ടിനാൽ ഞാൻ റങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മാവിൻ്റെ ഡൂപ്പം പുത്രസാന്തോ ശത്തിലെത്തുവാ ആത്മാവിൻ്റെ ഡൂപ്പം പുത്രസാന്തോ ശത്തിലെത്തുവാ ഇങ്ങു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാം ഇങ്ങു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാം എൻ്റെ മംഗള മോക്ഷപുരത്തിൽ എപ്പോഴെത്തും ഞാൻ എൻ്റെ മംഗള മോക്ഷപുരത്തിൽ എപ്പോഴെത്തും ഞാൻ പ്രാവിനെ പോ രണ്ടു ചേര ഗുണ്ടം നാഗിൽ ഞാൻ പ്രാവിനെ പോ രണ്ടു ചേര ഗുണ്ടം നാഗിൽ ഞാൻ ശീക്രം എത്തും പാറ നിന്റെ മാണ വാളൻ സന്നിധോ ശീക്രം എത്തും പാറ നിന്റെ മാണ വാളൻ സന്നിധോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം ആദിൻ ഭാഗ്യമോർക്കും ദോറുമേനി ശയേറും നേ ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും നേ യഹോവ എൻ്റെ വെളിച്ചവുമെൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹോവയുടെ കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും
ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നിരിക്കുന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കേ വരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്തും നിശ്വസിക്കുന്നു എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ള ഹൃദയത്തെ യഹോവയുടെ നന്മ കാണുന്നു. വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കാ, ധൈര്യപ്പെട്ടിരിക്കാം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പാസ്റ്റർ ലാലു മാവേലിക്കര ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ 3 വർഷത്തോളം മാവേലിക്കര കല്ലുമല ദൈവസഭയിൽ ഞാൻ ശുശ്രൂഷയിലായിരുന്നു. ഉമ്മച്ചിയുടെ മകൻ പ്രിയ രായിച്ചാൻ കുടുംബം ആ സഭയിലെ സജീവ അംഗമാണ്. ആ ഭവനത്തിലെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചില ദിവസങ്ങൾ നിൽക്കുമ്പോഴൊക്കെയും മാതാവിനെ കാണുവാനും പ്രാർത്ഥിപ്പാനും വലിയ പ്രത്യാശയുള്ളൊരു മാതാവാണ്. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ ആദരവോടെയാണ് ദൈവദാസന്മാരെ സ്വീകരിക്കുകയും പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ചെയ്യുന്നത്. വളരെ പ്രത്യാശയോടെ ആയിരുന്നു. ഇത്രയും ദീർഘായുസ് കർത്താവ് കൊടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈരാറ്റുപേട്ടയ്ക്ക് അപ്പുറത്ത് നിന്ന് ഞാനിപ്പോൾ ഈരാറ്റുപേട്ട ദൈവസഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. രാവിലെ ഓൺലൈൻ വഴി ഒരു പ്രോഗ്രാമുണ്ട് എങ്കിലും മാതാവിൻ്റെ വേർപാടിൽ വന്ന് സംബന്ധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കുടുംബമായിട്ട് ഞങ്ങൾക്കും ഈ ദുഃഖത്തിൽ വന്ന് ചേരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇംഗ്ലണ്ടിൽ താമസമാക്കിയ മൂത്ത മകളുടെ അടുക്കലേക്ക് ദൈവഭക്തിയായ ഒരു മാതാവ് കപ്പൽ മാർഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കടൽ മധ്യേ വെച്ച് കപ്പൽ വലിയൊരു അപകടത്തിൽപ്പെട്ട് ഓരോ വ്യക്തികളും മരണവപ്പാളപ്പെട്ട് കപ്പലിൽ കടന്ന് നിലവിളിച്ച് കപ്പിത്താൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരു സൈഡിൽ ചെന്നുകൊണ്ട് വളരെ പുഞ്ചിരിയോടെ പ്രത്യാശയോടെ പാട്ട് പാടുന്നു. ഇത് കപ്പലിൽ യാത്ര ചെയ്ത പലരെയും അതിശയപ്പെടുത്തി. എന്താണ് ഈ മാതാവിന് പ്രയാസമോ ദുഃഖമോ മോഹത്തിന് ഭാവവ്യത്യാസമില്ലാതെ ഈ നിലയിൽ പുഞ്ചിരിയോടെ പാട്ട് പാടുന്നു എന്നറിയാൻ വേണ്ടി മാതാവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞത്, എൻ്റെ ഇളയ മകൾ ഒരു ദൈവഭക്തിയായ ഒരു കുഞ്ഞായിരുന്നു. അവൾ ഈ ലോകത്തോടെ യാത്ര ചെയ്ത് സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വസിക്കുന്നു. ഈ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന എൻ്റെ ഇളയ മകളുടെ വീട്ടിൽ പോകും. അല്ല, അപകടത്തിൽപ്പെട്ട് ഈ കപ്പൽ അപകടമൊന്നുമില്ലാതെ കപ്പൽ നേരെ ഇംഗ്ലണ്ടിൻ്റെ തുറമുഖത്തെത്തുകയാണെങ്കിൽ എൻ്റെ മൂത്ത മകളുടെ വീട്ടിൽ പോകും. അല്ലാതെ ഞാനിവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. അതാണ് യഹോവയോട് ഭക്തിയോട് ജീവിക്കുന്ന ഒരു മാതാവിന് അല്ലെങ്കിൽ ഒരു ദൈവപൈതലിന് ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയാണ്. ആ ഒരു ശാന്തതയാണ് ഈ ഭവനത്തിൽ കാണുന്നത്. കുഞ്ഞുങ്ങളെയും ആ പ്രത്യാശയായിട്ട് കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകാൽ പറഞ്ഞുകൊണ്ട്
ഞാനും ഈ കുടുംബവും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. മിഷൻസ് ഇന്ത്യ പ്രദേശ തോമസ് സി ഐ പി ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കുന്നതാണ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രിയഭവനത്തിലെ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടെങ്കിൽ നാം എല്ലാവരും ദുഃഖിതരാണ് എങ്കിൽ തന്നെയും പ്രിയപ്പെട്ട മാതാവ് താൻ പ്രിയം വച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ നമുക്കെല്ലാവർക്കും ധൈര്യം നൽകുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അമ്മച്ചി, ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നാം ദൈവത്തിന് നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന സന്ദർഭമാണിപ്പോൾ. പ്രിയപ്പെട്ട അമ്മച്ചിയെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നൽകിയത് യേശു ക്രിസ്തുവാണ്. ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവനായ യേശു കർത്താവ് ഈ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നൽകി. നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്രയും നാളുകൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, മക്കളെയും കൊച്ചുമക്കളെയും കാണുവാൻ, അവരുടെ നന്മകൾ കണ്ട് സന്തോഷിക്കുവാൻ പ്രിയ അമ്മച്ചിയെ ദൈവം സഹായിച്ചു. എന്നാൽ കർത്താവ് തന്നെ വിളിച്ചായിട്ടുള്ള സമയത്ത് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയ മകളെ വിളിച്ചടിപ്പിച്ച ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ അമ്മച്ചിയിലൂടെ ലഭിച്ച സ്നേഹം, കൂട്ടായ്മ, കരുതൽ, സഹകരണം എല്ലാറ്റിനും നമ്മൾ നന്ദി പറയുന്ന സന്ദർഭമാണിപ്പോൾ. ഈ പ്രിയപ്പെട്ട അമ്മച്ചി കർത്താവിനെ ആഴമായി സ്നേഹിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടായ്മകളിലൊക്കെ സംബന്ധിക്കുന്ന പ്രിയ അമ്മച്ചിയെ ഞാൻ ഓർക്കുന്നു. എല്ലാ മാസത്തിലും രണ്ടാമത്തെ ശനിയാഴ്ച അമ്മച്ചിയുടെ മകൻ പ്രിയപ്പെട്ട അനിയൻ സാറിന്റെ വീട്ടിൽ, പ്രിയ മാത്യു സാറിന്റെ വീട്ടിൽ മിഷൻസിനുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ദീർഘവർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടായ്മയിൽ പ്രിയ അമ്മച്ചി ആരോഗ്യമുള്ള സമയത്തൊക്കെ വരുന്നത് ഞാൻ ഓർക്കുന്നു. പകനെ താനെ കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ ജീവിച്ച, അനുഗ്രഹിക്കപ്പെട്ട, പ്രത്യാശയുള്ള ഒരു ദൈവവൈദ്യലായിരുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയിലൂടെ എനിക്ക് ലഭിച്ച, മിഷൻസിൻ്റെക്ക് ലഭിച്ച, എൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ സ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമതായിട്ടൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രിയ അമ്മച്ചി ഭൂമിയിലെ തന്റെ ജീവിതം പൂർത്തീകരിച്ച ആ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിലൊരു പുതിയ ജീവിതം ആരംഭിച്ചിട്ട് ചില ദിവസങ്ങൾ പിന്നിടുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 98 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. ഇപ്പൊ ഇത്രയും നാളുകൾ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിലുള്ള ദൈവമക്കളോടുകൂടെ ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. ഒരു കാര്യം പറയാനായിട്ടുള്ളത്, പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളല്ല ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളാണ്. നമ്മുടെ പ്രത്യാശ എങ്ങനെയുണ്ട്? 1 തെസ്സലോനിക്കർ 4:13 പൗലോസപ്പസ്തോലൻ പറയുന്നു, നാം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു പ്രത്യാശയുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, നമ്മളിപ്പോൾ അല്പം കൂടെ കഴിയുമ്പോൾ സ്ലീഹ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15:19 വായിച്ചു കേൾക്കും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇപ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടിൽ 98% ആളുകളും ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരാണ്. എന്നാൽ പൗലോസപ്പോസ്തലൻ നമ്മുടെ പ്രത്യാശ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൊലോസ്യലേഖനം 1:27 ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. മഹത്വത്തിന്റെ പ്രത്യാശ എന്ന് പറയുമ്പോൾ
നാം മനസ്സിലാക്കുന്നത് മരണത്തിനപ്പുറമായി, കല്ലറയ്ക്കപ്പുറമായി, ശവക്കുഴിക്കപ്പുറമായി, സെമിത്തേരിക്കപ്പുറമായി ഒരു നിത്യമായ ആരാധന, നിത്യമായ ഭവനം, നിത്യമായ ജീവിതം യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ന് വിശ്വാസ കണ്ണാലെ ഞാൻ യേശുവിനെ കാണുന്നുവെങ്കിൽ ഒരിക്കൽ ഒരു നാളിൽ എനിക്ക് ജീവൻ തന്ന, എന്നെ പാപത്തിൽ വിടുവിച്ച, എനിക്ക് വേണ്ടി പിതാവിന് സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന, എനിക്ക് വേണ്ടി ഒരു നിത്യമായ ഭവനം കോടാനുകോടി വർഷങ്ങൾ ഒരുക്കിയിരിക്കുന്ന എന്റെ യേശു കർത്താവിനെ നേരിൽ മുഖാമുഖമായി കാണാമെന്നുള്ള വലിയ വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ താൽക്കാലികമായി ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ പേര് എവിടെല്ലാം ഉണ്ട്? വോട്ടേഴ്സ് ലിസ്റ്റിലും തിരിച്ചറിയൽ കാർഡിലും ആധാറിലും ഇടവക രജിസ്റ്ററിലും അതുപോലെ തന്നെ പാസ്പോർട്ടിലും അങ്ങനെ എല്ലാ ഇടങ്ങളിലും നമ്മുടെ പേരുകൾ നിലവിലുള്ളപ്പോൾ തന്നെ വെളിപാട് 20:15 വെളിപാട് 21:27 ലൂക്കോസ് 10:20 ഒക്കെ വിളിച്ചു പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്, ഇന്ന് യേശുവിനെ അറിയുന്ന ഒരു ദിവസമായി മാറട്ടെ. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഭൗതിക ശരീരം ദർശിക്കാനായിട്ട് ഇവിടെ വരുന്നവരെല്ലാം രക്ഷിക്കപ്പെടുന്ന, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെടുന്ന, ധന്യമാർന്ന ഒരു ദിവസമായി ഈ പകൽക്കാലം മാറട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. പലരും പറയും ഞാൻ നിത്യതയിൽ കാണുമെന്ന്. സഹോദര സഹോദരി, ഏത് നിത്യതയിൽ കാണുമെന്നാണ് താങ്കൾ ഈ പറയുന്നത്? ഒന്നാമത്തെ നിത്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോടൊപ്പം നിത്യ സ്വർഗമാണെങ്കിൽ, രണ്ടാമത്തെ നിത്യത എന്ന് പറയുന്നത് പിശാചിനോടൊപ്പം നിത്യ നരകമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇന്ന് നമുക്ക് പകൽക്കാലം പറയാനിടയാകട്ടെ, ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വലിയവനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മിഷൻസ് ഇന്ത്യ മിഷണറി പ്രസ്ഥാനത്തിന്റെ പേരിൽ 600 വരുന്ന മിഷണറിമാരുടെ പേരിൽ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ചെറിയാന്റെ പേരിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കൺവെൻഷൻ പ്രസംഗ സംഘത്തിലെ ഒരു കൺവെൻഷൻ പ്രസംഗൻ എന്നുള്ള നിലയിൽ മാർത്തോമ കൺവെൻഷൻ പ്രസംഗ സംഘത്തിന്റെ പേരിലുള്ള എല്ലാ പ്രത്യാശയും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഈ ഭവനത്തിന് കർത്താവ് ദിവ്യമായ സമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു അവസരം തന്ന പ്രിയപ്പെട്ട വികാരി അച്ഛനോടും എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. പ്രിയപ്പെട്ട തോമസ് സാഹിബ് സാർ, 10 നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണല്ലോ. നമ്മളുടെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട സാംസൺ ജേക്കബച്ചൻ നമ്മോടൊപ്പം ഇന്നായിരിക്കുന്നു. ശുശ്രൂഷയ്ക്ക് മുമ്പായി പ്രിയപ്പെട്ട അച്ഛൻ ഭദ്രാസനത്തിൻ്റെ അനുശോചന വാക്കുകൾ അറിയിക്കുകയും തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ഏവരുടെയും സഹകരണം, പ്രാർത്ഥനയുടെ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടു കൂടി അറിയിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കനായ ടൈറ്റസ് അച്ഛൻ, എൻ്റെ കൂടെ എന്നോടൊപ്പം പഠിച്ച എൻ്റെ സഹപാഠിയായ എബി ടി മാമനച്ചൻ ഇപ്പോൾ എടയാറമുള്ള ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നല്ലോ. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മീഡിയ സെക്ഷൻ്റെ അതിൻ്റെ ഡയറക്ടറായ പ്രൊ ജോസ് മോൻ അച്ഛൻ, പ്രിയ അമ്മച്ചിയുടെ വേർപാൾ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 മുമ്പ് 3 ഈ ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച ആ സ്നേഹബന്ധവും വിശ്വാസ ബന്ധവുമാണ് ഈ കുടുംബത്തിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയത്. ദൈവമക്കളെ, അവിടുന്ന് വളരെ സ്നേഹിക്കുകയും കരുതുകയും ഇടവകയുടെ കാര്യങ്ങളിൽ കൈത്താങ്ങ് നൽകുകയും ചെയ്യുന്ന ഒരു കുടുംബം നന്ദിയോടെ ഓർക്കുന്നു. അധികം ആമുഖങ്ങൾക്കൊന്നും ആവശ്യവും പ്രസക്തിയില്ലല്ലോ. വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഞങ്ങളെ കുടുംബമായി താമസിപ്പിച്ച പി എ മാത്യു സാർ, ഈ 2 കുടുംബം കൂടെ ചേർന്നാണ്, അതോടെ ഷാജിയുടെ കുടുംബം ആണ് ആ സമയത്ത് ഞങ്ങളെയും ഇടവകയിൽ അങ്ങ് ഞങ്ങളെയും പരിപാലിച്ചത് ഈ സമയത്ത് ഓർക്കുന്നു. 16 ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കരുതി സ്നേഹിച്ചു വാത്സല്യമേറ്റു. പ്രത്യേക നന്ദിയും കടപ്പാടും കേൾക്കുന്നു പ്രിയ അമ്മച്ചി. ആ സമയത്ത് ആരോഗ്യവതിയായിരുന്നു, ഇപ്പോൾ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. പിന്നെ പ്രാർത്ഥനയിൽ ഓർക്കുവാനൊക്കെ ഇടയായല്ലോ. തമ്പുരാൻ്റെ ഹിതമനുസരിച്ച് ദൈവസ്ഥലിലേക്ക് എടുക്കപ്പെട്ടു. പ്രിയ വീട്ടിലെ ഗ്രേസി ആൻ്റി വളരെ നന്നായി പ്രിയ അമ്മച്ചിയെ നോക്കി എന്ന് പറയുന്നതിലൊട്ടും അതിശയോക്തിയല്ല. പൊന്നുപോലെ പ്രിയ മാതാവിനെ നോക്കി ശുശ്രൂഷിച്ചു. അത് ദൈവം മാനിക്കുന്നു. ദൈവം പ്രതിഫലം തരട്ടെ. തലമുറകൾ മേൽ ദൈവം സമൃദ്ധി നൽകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ധൈര്യവും ബലവും ഈശോ തമ്പുരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു.
നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവരും മതസ്ഥാനത്ത് ഇരുന്നാൽ മതി. നമുക്ക് ശുശ്രൂഷ തുടങ്ങാം. എന്നെ സുജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ ലനിക്കെല്ലാം എന്നെ സുവത്രേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാറുകായിക്കും സ്തുതി ആദ്യനേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുകുടുംബ ശാമ്പ്രാനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുകുടുംബ ശാമ്പ്രാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞടകർത്താവേ കൃപതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാർക്കവേ തമശ്ശേ രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോടും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടം ദോഷങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു, ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താത്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധി കഴിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, ഈ ആയുസിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും കൂടെ ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. അതായത് എപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പേൻ, സകല ഭൂവാസികളുള്ളവരെ ചേർക്കൊള്ളേ. വാസികൾ മനുഷ്യൻ ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായവേ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസ്ത്രം ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, ഒരാഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീക്കി കളഞ്ഞു, സകല മനുഷ്യരും ആവി പോലെ ആകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളുള്ളവർ നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വസ്തയെയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്തിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതിരിക്കുകയും പാതാളത്തിന് കയ്യിൽ നിന്ന് പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരിവരുവിനെന്നും അരുളിച്ചെയ്തു. കർത്താവേ,
മനുഷ്യൻ പോയിക്ക് സദൃശനാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ നമ്മോട് പകരം ചെയ്തില്ല, നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നമ്മൾ ആകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പോലെയാകുന്നു, വിളിക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരുട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ആരും കർത്താവിനെ സ്തുതിക്കയില്ല. കർത്താവിനെ വാഴ്ത്തും, ദൈവമേ സ്തുതിക്കുകയുമാകുന്നു. പുത്രനും പരിശുദ്ധരും ആയിരിക്കും സ്തുതി ആദ്യം. മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മശിഹാനാഥ. ജീവനുള്ള നീ മരണത്തെ ഞങ്ങൾ വന്നേ ചീടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാറേ. ഹം ധ്യാനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കാത്തതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേനമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാറേ. ഹരിപ്പിക്കണമേ എന്നേക്കു ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാ കേൾക്കുന്നു. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, നിന്റെ സന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യാസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും
കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാനും തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ഹോഷോ വബുക്കുൽ സബാൻ ഓൾമീ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ചു ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സ്നേഹിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവന് കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവമേ അവനെ വഴിതെറ്റിവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ നീ അയച്ചു അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തെ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികളൊക്കെ കൊണ്ടും പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യമവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായി ദാസി ആഴമുള്ള പാടാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവരുടെ പന്തയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോടെ ഈ മാതാവിന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്തരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സല്ലിയുള്ള ദൈവമേ, ഈ മാതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ച് വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവിടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ നീ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള അലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാകണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായി യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നിശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിനുമുള്ള പുറപാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിനുമുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ
നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആദ്യപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ഒരു നാളും മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസനായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠ അധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന പ്രത്യേകം ഗ്രഹിച്ചുകൊൾവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവ നടുത്തല്ലോ ദോക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചു ഉയർക്കുന്നില്ല എന്ന് വരികൾ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചു ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രയും. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി.
ബഹുമാനപ്പെട്ട ബി ടി മാമനച്ചൻ ഇപ്പോൾ ആശ്വാസ വചനങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. നമുക്ക് ഇന്ന് ഈ പ്രിയ മാതാവിനെ വളരെ പ്രത്യാശയോടും വളരെ വിശ്വാസത്തോടും കൂടി യാത്രയാപ്പാൻ ദൈവം ഒരുക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രിയഭവനുമായുള്ള എൻ്റെ ബന്ധത്തെ ഞാൻ ഓർക്കുകയും ഏകദേശം 40 വർഷത്തോളം എൻ്റെ ഓർമ്മകൾ പുറകോട്ട് പോവുകയും ചെയ്തു. എന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ പ്രിയമാതാവ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പിതാവിൻ്റെ അനിയൻ്റെ ഭാര്യ ആകുന്നു. ആ ബന്ധത്തിലാണ് ഞാനിവിടെ നിൽക്കുകയും ഞാൻ ഈ ചില വാക്കുകൾ പറയുകയും ചെയ്യുന്നത്. വ്യക്തിപരമായി ആദ്യമേ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എന്നെ സംബന്ധിച്ച് ഈ പ്രിയ ഭവനം എന്നും നല്ല മധുരിക്കുന്ന ഓർമ്മകളും മധുരിക്കുന്ന അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഒരു ഭവനം ആയിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഭവനം അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനമായിരുന്നു ഈ പ്രിയ ഭവനം. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഇവിടുത്തെ അപ്പച്ചനെയും അമ്മ പലപ്പോഴും ഈ പ്രിയ ഭവനത്തിൽ ഓടിയെത്താവുന്ന ഒരു ദൂരമായതിനാല് മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ ഈ പ്രിയ ഭവനത്തിലെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും സ്നേഹത്തോടുകൂടിയുള്ള സ്വീകരണവും ആതിഥേയത്വവും ഒക്കെ അനുഭവിച്ച് സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു. അമ്മച്ചിയുടെ ജീവിതം വളരെ ധന്യമായിട്ടുള്ള ഒരു ജീവിതം ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ അമ്മച്ചിയെ 7 മക്കളും അല്ലെങ്കിൽ ഒരു മോളും ഒരേ സ്നേഹവായ്പോടുകൂടെ സ്നേഹിച്ചു കരുതി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യം ആണ്. പ്രത്യേകിച്ച് അന്ത്യനാളുകളില് ആ ഭവനത്തിന്റെ കരുതയിലും ഊഷ്മളതയിലും ഈ അന്ത്യകാലം കഴിപ്പാനായിട്ട് ഈ പ്രിയ ഭവനത്തിൽ ദൈവം അവസരം ഒരുക്കി. പ്രിയപ്പെട്ട മോൻസിയും ഗ്രേസിയും കുഞ്ഞുങ്ങളും ഒക്കെ ഏറ്റവും കൃത്യതയോടെ ഏറ്റവും സ്നേഹവായ്പോടെ അമ്മച്ചിയെ കരുതി. എന്നാല് അവരോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഒരുമിച്ച് വന്ന സ്നേഹത്തിലും സാഹോദര്യത്തിലും ഈ അമ്മച്ചിയെ ഈ കരുതി സ്നേഹിച്ചു ശുശ്രൂഷിച്ചു എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാര്യം ആണ്. അത് ഈ കാലത്ത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യം അല്ല എന്ന് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വന്ന അച്ഛന്മാരൊക്കെ പല ഭവനങ്ങളിലൊക്കെ പോകുന്നവരാണ്, പല ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കുന്നവര് ആണ്. എന്നാൽ ഈ പ്രിയ ഭവനത്തിൽ വരുമ്പോൾ ഏറ്റവും ഒരു സ്പിക്ക് ആൻഡ് സ്പാനായിട്ട് മുറിയും പരിസരവും ഒക്കെ കാത്തു സൂക്ഷിച്ച് ഏറ്റവും സൂക്ഷ്മതയില് അമ്മച്ചിയുടെ അന്തനാളുകള് കഴിപ്പാനായിട്ട് സാധിച്ചു എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതായിട്ടുള്ള കാര്യം ആണ്. അതുകൊണ്ട് അമ്മച്ചിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് മക്കളുടെ നന്മ, തലമുറകളുടെ നന്മ, അവരെ സ്നേഹത്തിലും സത്യത്തിലും സാഹോദര്യത്തിലും വളരുന്നു എന്നത് കണ്ട് സന്തോഷിപ്പാനായിട്ട് ഇടയായി എന്നുള്ളത് ആണ്. ഞാൻ പലപ്പോഴും പറയുമായിരുന്നു, പലരോടും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ കൂടുമ്പോൾ പറയുമായിരുന്നു, വടക്കേ മക്കള് ഒരുമിച്ച് സന്തോഷത്തിൽ കഴിയുന്നത് പോലെ നമുക്കും കഴിയുവാനായിട്ട് സാധിക്കണം. ആ ഒരു വലിയൊരു ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ് ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് വളരെ എടുത്തു പറയത്തക്കതായിട്ടുള്ള കാര്യം ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പ്രിയ മാതാവിനെ യാത്ര ആക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞങ്ങളുടെ കസിൻസിനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒരു തലമുറയുടെ അവസാനത്തെ കണ്ണിയായിരുന്നു ഈ പ്രിയ മാതാവ്. ഒരു തലമുറയുടെ യുഗം ഈ മാതാവിന്റെ മരണത്തോടുകൂടി അവസാനിക്കുക ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാല് വരിക മക്കളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ഒരു കാന്തം, അല്ലെങ്കിൽ ആ ഒരു ആകർഷണ വലയം ഇതോടുകൂടി അവസാനിക്കുക ആണ്. ദൈവത്തിന് സ്തോത്രം. ഈ യുഗം അവസാനിക്കുന്നത് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കണ്ട് സംതൃപ്തി അടഞ്ഞ്, ഏകദേശം 5 തലമുറ വരെ കണ്ട് സംതൃപ്തിയിലാണ് ഈ പ്രിയ മാതാവിന്ന് യാത്രയാകുന്നത്. ദൈവത്തിന് സ്തോത്രം.
ഈ പ്രിയ മാതാവിന്റെ വേർപാട് തീർച്ചയായിട്ടും ഈ പ്രിയ ഭവനത്തിന് വലിയൊരു ശൂന്യതയും വലിയൊരു വാക്കും അല്ലെങ്കിൽ വലിയൊരു വിടവ് സമ്മാനിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ പ്രിയ മാതാപിതാക്കളൊക്കെ ഏത് പ്രായത്തിൽ മരിച്ചാലും അവരെത്ര ഒരു കട്ടിലിൽ ഒരു വെജിറ്റബിൾ ആയിട്ട് കടന്നാലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില ബുദ്ധിമുട്ട് കാണുമ്പോൾ അയ്യോ ദൈവമേ നീ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴും അവരെ യാത്ര പറഞ്ഞ് പോകുമ്പോഴാണ് അവരുടേതായ വേർപാടിൻ്റെ വേദന നമ്മൾ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വേദന ഇവരുന്ന ആളുകൾ അനുഭവിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമായ സമാധാനത്താൽ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക ആണ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ യാത്രയാക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത്, ആശ്വസിക്കേണ്ടത്, മുറുകെ പിടിക്കേണ്ടത്? അത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ വചനങ്ങളാണ്. കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരണം കാണുകയില്ല. പൗലോസിന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അതുകൊണ്ട് ഈ പ്രിയമാതാവ് ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച് കർത്താവിനോടൊത്ത് ഇന്ന് ജീവിക്കുന്നു എന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉളവാക്കുന്നു, എന്നാൽ അതിനപ്പുറത്തായിട്ട് ഉയർത്തെഴുന്നേൽപ്പെന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ ഇന്ന് ഈ പ്രിയ മാതാവിനെ ഈ പ്രിയ ഭവനത്തിൽ നമ്മൾ യാത്രയാക്കുമ്പോൾ പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ വിലപിക്കുവാനായിട്ടല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ പോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, വീണ്ടും കാണാം, ആ നിത്യജീവന്റെ അനുഭവം കർത്താവിനോടൊത്ത് പങ്കുവെക്കാമെന്നുള്ള പ്രത്യാശയോടെ യാത്രയാക്കുവാനായിട്ട് ഈ പ്രിയ മക്കൾക്ക് സാധിക്കണം. ഈ പ്രിയ മാതാവും പാപ്പനുമൊക്കെ കാണിച്ചു തന്നായിട്ടുള്ള നല്ല മാതൃകൾ തലമുറകൾ പിന്തുടരണം. ആ ഒരു വലിയൊരു സാഹോദര്യ ബന്ധവും ആ ഒരു വലിയൊരു കൂട്ടായ്മയും ഒക്കെ ഇനിയും ഈ പ്രിയ ഭവനത്തിൽ വിളങ്ങുന്നത് കണ്ട് ഈ പ്രിയ മാതാപിതാക്കളൊക്കെ സന്തോഷിപ്പാനായിട്ട് ഇടയാകണം. ഈ പ്രിയ ഭവനമൊക്കെ മറ്റുള്ളവരെ സ്വീകരിക്കുകയും ദൈവമക്കളെ കരുതുകയും ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ വളരുന്നത് കണ്ട് ഈ നമ്മുടെ മൺമറിഞ്ഞു പോയ വാങ്ങിപ്പോയ മാതാപിതാക്കൾക്ക് ഇടയാകണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു വിശ്വാസവും പ്രത്യാശയും ഒക്കെ വെളിവാക്കേണ്ട ഒരു സമയമാകുന്നു ഇത്. അവിടെ നമുക്ക് ഈ പ്രിയമാതാവിനെ വളരെ പ്രത്യാശയോടെ യാത്രയാക്കാം. ശവസംസ്കാരം മരിച്ചവർക്ക് വേണ്ടിയാണ്, ശവസംസ്കാര ശുശ്രൂഷ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇതുപോലെയുള്ള ശവസംസ്കാര ശുശ്രൂഷകളിൽ കൂടെയാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നാം എന്ത് മുറുകെ പിടിക്കുന്നു എന്നുള്ളതൊക്കെ വെളിവാക്കുന്നത്. അതെ, ഞങ്ങൾ മരണത്തിന് മുമ്പുള്ള ജീവനിൽ വിശ്വസിക്കുന്നു. അതെ, ഞങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവനിൽ വിശ്വസിക്കുന്നു. അതെ, മരണത്തിൽ കൂടെയുള്ള നിത്യജീവനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവൻ നൽകി, സമർത്ഥമായ ജീവൻ നൽകി, നിത്യജീവന്റെ അംശങ്ങളും അവകാശികളുമാക്കി നമ്മളെ തീർത്തിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമെവിടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാനന്ദ്ര നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാനും അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും തികഞ്ഞു വരുന്നവരായിരിക്കാനും നമുക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മാതാവിൻ്റെ വേർപാട് മൂലം ഈ പ്രിയ ഭവനത്തിനുണ്ടായിരിക്കുന്ന സകല കുറവുകളെയും പരിഹരിക്കട്ടെ. പ്രിയ മക്കൾക്ക് ഒക്കെ നല്ല മാതാവായി പിതാവായിരുന്ന ദൈവം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ ഇത്രത്തോളം ദൈവം സഹായിച്ചുവല്ലോ, തുടർന്നും ദൈവം സഹായിക്കട്ടെ. ഏറ്റവും ക്രിസ്തീയ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഒരു യാത്രയയപ്പ് നൽകി കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവരെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയിൽ നിലകൊള്ളുവാൻ, ആശ്വസിക്കുവാൻ, തമ്മിൽ തമ്മിൽ ആശ്വസിപ്പാൻ ദൈവം നമുക്കിടയാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് പ്രത്യാശയെ നിലനിർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുനബി കോശി അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. കാരുണ്യവനായ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, സകല ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവമേ, അങ്ങയുടെ സമയത്തും സ്ഥലത്തും വിധത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടവരായി ദൈവിക വിളിക്ക് യോഗ്യമാവണം ഞങ്ങളെ അവിടുന്ന് രൂപപ്പെടുത്തി മെനഞ്ഞ് വിളിച്ചു ചേർക്കുന്ന ധന്യമായ നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെന്തുകൊണ്ടെന്നാൽ സംഭവിച്ചു എന്നുള്ള ദൈവികമായിട്ടുള്ള ഉദ്ദേശത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുമ്പോൾ അതിൽ വിധേയപ്പെട്ട് മുന്നേറുവാൻ നിന്നോട് ചേർക്കപ്പെട്ടവരും ഈ ലോകത്തിൽ ബാക്കി ശേഷിപ്പായി നിൽക്കുന്ന സർവജനത്തിന്മേലും കർത്താവ് കൃപ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ധന്യമായ ജീവിതം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ചുരുങ്ങിയ സമയമോ അധികരിച്ച സമയങ്ങളോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിനും നന്മ കണ്ട് അനുഭവിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി നിലനിൽക്കുന്നതിനും ഉടുത്ത വസ്ത്രത്തെയും
പേർക്കൊണ്ട നാമത്തെയും കുടുംബജീവിതത്തെയും സമൂഹത്തെയും ചുറ്റുപാടുകളെയും ഒക്കെ താൻ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ തന്നെ നിലകൊള്ളുവാനും അത് ഉയർത്തി കാണിക്കുവാനും ലഭിക്കുന്ന ദൈവീയ കൃപകൾക്കായ സ്തോത്രം. മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർക്കുന്നു. ദൈവം ഇത്രത്തോളം നടത്തിയത് ദൈവത്തിൻ്റെ വിധമാണെന്നും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ടാണല്ലോ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അതിലിന്നും സന്തോഷമുള്ളവളായിട്ടിരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, കരുതുവാൻ സ്നേഹിക്കുവാൻ ഒരുക്കി മുഖാന്തരങ്ങൾ ദൈവം അത് അനുകൂലമാക്കി കൊടുത്തു ഓർത്ത് സ്തോത്രം. ഈ കുടുംബത്തിൻ്റെ സ്നേഹമേറിയ പശ്ചാത്തലങ്ങളും അനുഭവങ്ങളും അതിനുവേണ്ടി രൂപപ്പെട്ടു. ശാന്തമായും ദൈവത്തിൻ്റെ വിളി കേട്ടും ദൈവത്തോട് ചേർന്നു പോയപ്പോൾ ഞങ്ങൾക്കതൊരു പ്രത്യാശയുടെ നിമിഷമായി നിർത്തുന്നു. കർത്താവെയും പ്രിയമകളുടെ ധന്യമായ ജീവിതത്തെ ഓർക്കുന്നതിനും നൽകിയിട്ടുള്ള വലിയ കൃപകൾ, നല്ല പതിവുകൾ, നടത്തിപ്പുകൾ കർത്താവെ ഇവിടെയായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കുടുംബത്തിനും അതിൻ്റെ നാമത്തിൽ മുന്നേറുന്നതിനായി വന്ന് ഭവിക്കുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ മകളിലൂടെ അനുഭവിച്ച ദൈവകൃപയ്ക്കായി, സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം. തലമുറകളെ കാണുന്നതിനെ സന്തോഷിക്കുന്നതിന് കർത്താവോട് നിന്ന് കൊടുത്ത കൃപയ്ക്കായും സ്തോത്രം. പ്രത്യേകിച്ച് കുടുംബത്തെ ഓർക്കുന്നു. നിൻ്റെ മകളെ ഇത്രയധികം സ്നേഹത്തോടെ നോക്കുന്നതിന്, ഈ അവസാന സമയങ്ങളിലും പ്രത്യാശപൂർവ്വം നിലനിൽക്കുന്നതിന്, ഒരു കോട്ടവും സംഭവിക്കാതെ വണ്ണം കർത്താവിനോട് ചേർത്ത് വെക്കുന്നതിന് കർത്താവെ, പ്രേമോൻശാന കുടുംബത്തിന് ദൈവം നമരാൻ സഹായിച്ചു. കർത്താവെ, സഹോദര ബന്ധുമിത്രാദികളെല്ലാവരും അടുത്തുണ്ടായിരുന്നു, അവരോടൊപ്പവും കർത്താവ് വലിയ കരുണ ചെയ്തു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ കുടുംബം ഇന്നും പ്രത്യാശയും സാക്ഷ്യത്തിൻ്റെ അനുഭവമായി നിൽപ്പാൻ സഹായിക്കണം. ഇന്ന് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവികമായ കൃപ, നിൻ്റെ ദൈവികമായ കൃപ ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയോടെ ഈ സമയത്തോളം വ്യാപരിച്ച കൃപയ്ക്കായി സ്തോത്രം. മുൻപോട്ടുള്ള ക്രമീകരണങ്ങളിലും നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ആരാധന എങ്കിൽ സ്വീകാര്യമായി തരണം. സുന്ദരമേറിയ ഒരു യാത്രയപ്പം നൽകുവാൻ തുടർന്ന് എൻ്റെ കൃപകളാൽ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ നിറക്കുകയും ശക്തീകരിക്കുകയും നടത്തിപ്പിനായി ഞങ്ങൾ കാംക്ഷിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നത് കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യമറിയണമേ, നിന്റെ ഇഷ്ടസ്വതയെ പോലെ ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനേഷണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കനക്കുള്ളാവുന്നു. ആമേൻ. സകല ബുദ്ധിയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തതായിട്ടുള്ള ഡോക്ടർ സാംസൺ ജേക്കബ് അച്ഛനോട്, എ ബി ടി മാമനച്ഛനോട്, ജോസ്മോൻ ജെ അച്ഛനോട്, സുനു ബേബി കോശി അച്ഛനോട്, സുവിശേഷകൻ റജി സൈമണോടുള്ള പ്രത്യേകമായിരിക്കുന്നതായിട്ടുള്ള സ്നേഹം കടപ്പാട് ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ അവസാനം സംബന്ധിച്ച എല്ലാവരുടെ സ്നേഹം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോൾ ഭൗതിക ശരീരം ഇനി ആർക്കെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ വന്ന് കാണാം. തുടർന്ന് അന്ത്യചുംബനം നൽകി ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് എടുക്കുന്നതാണ്. കാണുവാനായിട്ടുള്ളവർക്ക് വന്ന് കാണാം. ഒരു വാക്ക് അനുശോചനം അറിയിക്കാൻ ബ്രദർ സി ഡി ജേക്കബ്, വളരെ ചുരുക്കമായി. ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് എടുക്കണമല്ലോ, ദീർഘമാക്കാതെ ഒറ്റ വാക്കിൽ അനുശോചനം അറിയിക്കാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സാവകാശം ദൈവം ഭൂമുഖത്ത് എനിക്കും ശേഷിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ
മാതാവിൻ്റെ വേർപാട് അറിഞ്ഞ ദിവസം മുതൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്കുമിടയായി. കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി ഞാനിവിടെ നിൽക്കുന്നത് പ്രിയ പാറപ്പാട്ടെ തമ്പിച്ചായൻ്റെ ബന്ധത്തോടുള്ള ബന്ധത്തിലാണ്. ഈ പാറപ്പാട്ടെ കുടുംബത്തിലെ പലരുമായും എനിക്ക് വർഷങ്ങളായി പരിചയമുണ്ട്. ചിലർ മുളക്കഴ താമസിക്കുന്നവരുണ്ട്, പെർലശ്ശേരിൽ താമസിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പലപ്പോഴും കാണുവാനും സഹകരിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഞാനിവിടെ കണ്ട ഏറ്റവും അതിമഹത്തായ ഒരു കാര്യം കുഞ്ഞുങ്ങളൊക്കെ ദൈവകൃപയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. മാതാവിന് ഒരു 98 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം കൃപ നൽകി. മാതാവ് ഈ വിധത്തിൽ ഇങ്ങനെയായിരിക്കുന്നതിൻ്റെ ദൈവകൃപ പ്രാപിച്ചു. ദൈവവചനത്തെ അനുസരിപ്പാൻ മാതാവിനിടയാക്കി തീർത്തു. നാം ക്രിസ്തീയ പ്രത്യാശ അറിയുന്നത് പാട്ടുകാരനിങ്ങനെ പാടുന്നു, ശോഭയേറുമോ നാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൽ. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എത്ര പേർക്ക് ഇതിൽ പ്രത്യാശയുണ്ട്? നമുക്കൊരു നാടുണ്ട്, നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശ. ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ അത് വർദ്ധിക്കുവാനിടയാകണം. അത് വർദ്ധിക്കുന്നില്ല എങ്കിൽ ഈ ശുശ്രൂഷകൾ കൊണ്ടൊരു പ്രയോജനവുമില്ല. നമുക്ക് ഈ മാതാവിനെ പ്രത്യാശയോടെ നമുക്ക് കാണാമെന്നുള്ളതായ ഒരു പ്രത്യാശ നിലനിൽക്കുന്നത് കൊണ്ടാണ് ക്രിസ്തീയ മാർഗം തന്നെ നിലനിൽക്കുന്നതെന്ന് എനിക്ക് പറയുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം എന്നെ ദൈവസ്നേഹം ആണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വിശേഷാൽ പ്രിയ പാറപ്പാട്ടയെ തമ്പിച്ചാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആറാട്ടുപുഴ IPC എബനേസർ സഭയുടെ പല കാലഘട്ടങ്ങളിലായി പല നേതൃത്വങ്ങൾ വഹിക്കുവാൻ, സഭയുടെ ഒരു നടുത്തൂണായി നിൽപ്പാനൊക്കെ ആ കുടുംബത്തിന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കടന്നു വരുവാൻ സാധിച്ചിട്ടില്ല, അതിനാലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദൈവമക്കളെ, ഭക്തന്മാരുടെ മരണം 116 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഹല്ലേലൂയ. ഓരോ നിമിഷവും ഈ വിശ്വാസത്തോടെ വിലയേറിയതായ ഒരു പ്രത്യാശ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കും ഒരുങ്ങാം, മാതാവിൻ്റെ പാതയെ പിന്തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. എന്നാൽ ആറാട്ടുപുഴ എബനേസർ സഭയിലെ എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലും കർത്താവിൻ്റെ ദാസൻ്റെ പേരിലും കുമ്പനാട് ഡിസ്ട്രിക്റ്റിൽപ്പെട്ട 63 സഭകളുടെ പേരിലും ഉള്ള സ്നേഹവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സ്വന്തം ബന്ധങ്ങൾ വിട്ടുപോ
Thank you.
Thank you.
ഈ ലോകത്തിൽ ജീവിക്കാനുള്ളതാണ് ദൈവം കൃപ ചെയ്യും. അത് ഓർത്ത് ആ ധന്യമായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് അമ്മച്ചിയുടെ അചഞ്ചലമായ ദൈവവിശ്വാസവും ദൈവഭക്തിയുമാണ് ഈ വിദ്യുണ്ടായതിനെ അമ്മച്ചിയെ യോഗ്യയാക്കുന്നു. അതോ ദൈവത്തെ സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിന്റെ വലിയ ദുരിതങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അമ്മച്ചി അനുഭവിക്കാതെ അമ്മച്ചി ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുന്നു. സൂക്ഷിച്ച മക്കളെയും പ്രത്യേകിച്ച് ഗ്രേസിയെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ദൈവഭക്തിയും ദൈവവിശ്വാസവുമുള്ള ഒരു തലമുറയെയും അതിലെ കാണുവാൻ ദൈവം അമ്മച്ചിക്ക് ഭാഗ്യം കൊടുത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബങ്ങളോടുള്ള ആദരസൂ അവർക്ക് ആശ്വാസം ലഭിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് ആദരസൂചകമായി അങ്ങാടിക്കൽ മദ്യം പ്രാർത്ഥനക്കൂട്ടത്തിൻ്റെ റീത്ത് ട്രഷറർ അന്നമ്മ പി എബ്രാം സമർപ്പിക്കുന്നു. ഇടവയ്ക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ കെ ജേക്കബ് വർഗീസ് അനുശോചനം അറിയിക്കുകയും ഇടവക സെക്രട്ടറിയും കെ ജി ജോണും ട്രസ്റ്റി മിസ്സസ് ശോഭന വർഗീസും ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നതാണ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പുത്തങ്കാവ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്തുള്ള വേർപാടിൻ്റെ ദുഃഖത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിശ്ചയം നമുക്കാർക്കും അറിയുവാൻ പാടില്ല എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. സർവശക്തനായ ദൈവം ജീവൻ നൽകുന്നു, ജീവൻ തക്ക സമയത്ത് തിരിച്ചെടുക്കുന്നു. ഏത് പ്രായത്തിലായാലും വേർപാട് ദുഃഖകരം തന്നെ. നമ്മുടെ പ്രിയ കുഞ്ഞമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞങ്ങൾ കൂടുതൽ സൗഹൃദത്തിലും സ്നേഹബന്ധത്തിലും കഴിഞ്ഞിട്ടുള്ള കുടുംബമാണ്. മലയിൽ ഇവർക്ക് പറമ്പുണ്ട്. അവിടെ ഇവരുടെ കുടുംബങ്ങൾ വസിക്കുന്നുണ്ട്. പ്രിയ ഇടുക്കളയപ്പച്ചനും എൻ്റെ പിതാവും സമകാലികരായിരുന്നു. ഇടവകയിലെ ചുമതലകളിലും ഇടവകയുടെ പ്രവർത്തനങ്ങളിലെല്ലാം രണ്ടുപേരും സജീവരായിരുന്നു. എൻ്റെ പിതാവിൻ്റെ മരണശേഷം ഏതാണ്ട് 10 ദിവസത്തിന് ഉള്ളിലാണ് പ്രിയ ഇടുക്കളയപ്പച്ചനും ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതെന്ന് ഞാൻ ഓർക്കുന്നു. സുഖമില്ലായിരുന്ന അവസ്ഥയിൽ എനിക്ക് ആ ഭവനത്തിൽ പോയി അപ്പച്ചനെ കാണുവാനായിട്ടും സാധിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട വഴി ഇവരുടെ പറമ്പിലേക്കുള്ളത് ഞങ്ങളുടെ പടിക്കൽ കൂടെ ആയിരുന്നു അന്നത്തെ സഞ്ചാരയോഗ്യമായ പദവി. അതുകൊണ്ട് എപ്പോഴും ആ അവിടുത്തെ യാത്ര ചെയ്യുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടും തീർച്ചയായും വളരെ സൗഹൃദത്തിലായിരുന്നു. അന്ന് തൊട്ടേ എനിക്ക് ഇവരെ ഈ അമ്മച്ചിയെ അറിയാമായിരുന്നു, അപ്പച്ചനെ അറിയാമായിരുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. 1001 പോലും അങ്ങനെ മാതൃകയുള്ളൊരു ക്രിസ്തീയ കുടുംബം മായിട്ട് കാണുവാൻ അറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതൊരു പുകഴ്ചയല്ല, ആ സത്യത്തിൻ്റെ ഒരു അംശം ഞാനിവിടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് പാഴ്വാക്കുകൾ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. യഥാർത്ഥമായുള്ള ആ കണ്ട എൻ്റെ കൺമുമ്പിൽ കണ്ട ജീവിതത്തിൻ്റെ ആ മാതൃക ഞാനിവിടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം 98 വയസ്സെന്ന് പറയുന്നത് ഇടവകയിലെ ഏറ്റവും സീനിയേഴ്സിൻ്റെ ലിസ്റ്റിലാണ് അത് പെടുന്നത്. അതൊരു മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഒരാഴ്ചയോളം 1 മാസത്തോളം കാലമേ ഉള്ളൂ പ്രായാധിക്യത്തിൻ്റെ ക്ഷീണത്തിലും ഭവനത്തിൽ കഴിയേണ്ടി വന്നത്. ആകുന്ന സമയങ്ങളിലെല്ലാം ഇടവകയിലെ ആരാധനയിലും ആത്മീയ ശുശ്രൂഷകളിലെല്ലാം, പ്രത്യേകിച്ച് രാത്രിയിൽ നടക്കുന്ന ഇവിടുത്തെ
പ്രോഗ്രാമുകളിലെല്ലാം കുഞ്ഞമ്മച്ചി അവരുടെ മക്കളോട് മരുമക്കളോടൊത്ത് കൊച്ചുമക്കളോടൊത്ത് ഈ ഇടവകയിൽ സന്നിഹിതരായിരുന്നു. ഇതൊക്കെയും ദൈവം കാണുന്നു, ഉള്ളം കാണുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു. ദൈവത്തിനറിയാം ശാരീരികമായിട്ട് ക്ഷീണം, കൂടുതൽ ക്ഷീണം ഉണ്ടാകാതെ ഒരു വലിയ കുടുംബത്തിൻ്റെ മാതാവായി വല്യമ്മച്ചിയായി അങ്ങനെ ആ കുടുംബത്തിന് നായകത്വം വഹിച്ച് ആ അപ്പച്ചൻ്റെ കാലശേഷം ആ കുടുംബത്തെ നയിക്കാൻ സാധിച്ചു. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ആ അത് അവർ കാണിച്ച, അതായത് ആ മാതാപിതാക്കൾ കാണിച്ച ആ മാതൃക പിന്തുടർന്ന് ഓരോ തലമുറയും, ഇപ്പോഴേതാണ്ട് അഞ്ചാമത്തെ തലമുറയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു, ഞാനൊന്ന് നോക്കിയിട്ട്, ആ തലമുറകളെല്ലാം ദൈവിക പാതയിൽ കൂടി മാതാപിതാക്കന്മാർ കാണിച്ച മാതൃകയിൽ കൂടി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കൂടെ ഇടവഴിക്ക് വേണ്ട എല്ലാവിധമായിട്ടുള്ള ആത്മീയ ശുശ്രൂഷകളിലും അവർ പങ്കാളികളാകുന്നു. ഇടവഴിക്ക് വേണ്ടി ചെയ്യേണ്ട കൈതാങ്ങലും കൊടുത്ത് ആ പാതയിൽ കൂടി പോകുന്ന വലിയ കാര്യമാണ്. അതൊരു ദൈവാനുഗ്രഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ആയിരത്തിനൊന്ന് പോലും ഇന്ന് കാണുവാൻ സാധിക്കുകയില്ല. അത് നിങ്ങളുടെ ഐക്യം, സ്നേഹം എല്ലാം ദൈവം തമ്പുരാൻ എന്ന നിലയ്ക്കും നിലനിർത്തി കാത്തു സൂക്ഷിക്കട്ടെ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല ദാനങ്ങളും ദൈവിക മഹത്വത്തിനായി തുടർന്നും നിങ്ങൾ ഉപയോഗിക്കണമേ. ദൈവിക പാതയിൽ കൂടി തലമുറകൾ ഒരു കണ്ണി പോലും നഷ്ടപ്പെടാതെ ദൈവത്തിന് പ്രസാദകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വ്യക്തികളായും കുടുംബങ്ങളായും നിങ്ങളെ കലവറയില്ലാതെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം പ്രിയ മാതാവ് കാണിച്ചു തന്നിരിക്കുന്ന ആ ക്രിസ്തീയ മുറുകെ പിടിച്ചിരിക്കുന്ന ആ ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ദൈവത്തിന് ഫലകരമായി ദൈവരാജ്യത്തിന് മഹത്വത്തിനായി പ്രവർത്തിക്കട്ടെ. പ്രവർത്തിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാടിൻ്റെ അതീത വേർപാടിൽ ഇടവകയൊന്നാകെ ഞങ്ങൾ ദുഃഖിക്കുന്നു. ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാറപ്പാട്ട് കുടുംബത്തിൻ്റെ കൃതജ്ഞത അറിയിക്കുവാനായിട്ട്, അതിനു മുമ്പായി സേവ്യാ സംഘത്തിൻ്റെ റീത്ത് സമർപ്പിക്കാനായിട്ട് മിസ്സസ് മേഴ്സി എബ്രഹാം, അന്നമ്മ പി എബ്രഹാം രണ്ടുപേരെയും ദയവായിട്ട് ക്ഷണിക്കുന്നു. സേവ്യാ സംഘത്തിന് റീത്ത് സമർപ്പിക്കും. കുടുംബത്തിൻ്റെ കൃതജ്ഞത അറിയിക്കുവാനായിട്ട് പ്രിയപ്പെട്ട പി എ മാത്യു സാറിനെ സാദരം ക്ഷണിക്കുന്നു. ദൈവനാമത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കോവിഡ് കാലാവസ്ഥ സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. വളരെ ശാന്തമായി ഏതാണ്ട് ഒരു മാസത്തിലധികം അബോധാവസ്ഥയിലായിരുന്നു എങ്കിലും ഒരു കുറവും കൂടാതെ മാതാവിനെ ശുശ്രൂഷിച്ച മനുഷ്യം ഗ്രഹിച്ചവർക്ക് നന്ദി. സഹോദരങ്ങളെല്ലാവരും മരിയയും സഹകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സഹോദരൻ സണ്ണി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. സാറിന് ശാരീരികമായ അസ്വസ്ഥയാൽ കടന്നു വരാൻ സാധിച്ചിട്ടില്ല. സണ്ണികൾ നന്നൂർ ഒരാഴ്ച മുമ്പേ കടന്നുപോയി. അവൻ്റെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥന കൂടെയുണ്ട്. ഞാൻ ഈ സമയത്ത് എൻ്റെ മാതാവിൻ്റെ വേർപാടിൽ ഞങ്ങളോട് സഹകരിച്ച ദുഃഖം പങ്കിട്ട ഏവരോടുള്ള നന്ദി പറയാ പറഞ്ഞില്ലല്ലോ, ശരിയാകത്തില്ലല്ലോ. പലരും എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഞങ്ങളുടെ മാവിയുടെ കൊച്ചുമകനെ ഷിബിനച്ഛൻ ആസ്ട്രേലിയയിൽ നിന്ന് രാവിലെ വിളിച്ചു, സങ്കടത്തോടെ അച്ഛൻ്റെ അനുശോചനം അറിയിച്ചു. അപ്പോൾ മാതാവിനും പിതാവിനും യാത്ര ചെയ്യാൻ സമർത്തിയില്ല. ദൂരെ നിന്ന് മലബാറിൻ്റെ പ്രദേശത്തു നിന്നും കിടക്കുന്നൊക്കെ ഭയപ്പെട്ട് കടന്നു വന്നു ഈ കാലാവസ്ഥയിലും ഈ സാഹചര്യത്തിലും. അവരെയൊക്കെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരും അവരെ റെപ്രസെൻറ്റേറ്റീവ് അയച്ചു. എല്ലാവർക്കും വേറെ സാധ്യമല്ലോ. അവരെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. നമുക്ക്
എനിക്ക് പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠയോട് ഏറ്റവും നന്ദി കരേറ്റാറുണ്ട്. ഇടവികാരി ടൈറ്റസ് തോമസ് അച്ഛൻ ഇടവേയിൽ കടന്നു വന്നു. എന്നാൽ അച്ഛൻ വന്ന് ഏതാണ്ട് ഒരു മാസം രണ്ട് മാസം കൂടുതൽ പ്രവർത്തിക്കാൻ മുമ്പേ കോവിഡ് കയറി പിടിച്ചു. അതുകൊണ്ട് അച്ഛൻ്റെ ശരിയായ ആ യൂസ് ആ പ്രയോഗം ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചില്ല ശരിയായ രീതിയിൽ. എങ്കിലും അച്ഛനെ ഈ നാളുകളിൽ വളരെ ശ്രദ്ധയോടെ, നമുക്കറിയാം നമ്മുടെ ഇടവകയിൽ തന്നെ വളരെ മരണങ്ങൾ ഈ കാലഘട്ടം നടന്നു. അതെല്ലാം അച്ഛനും രജിയും അജുവും പോയി എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ മരണം സംഭവിച്ചാൽ ആ ഭവനത്തിൽ അതിന് മുമ്പേ വന്ന് അന്ന് തൊട്ട് പ്രാർത്ഥന കമ്മിയിലേക്കും മോർച്ചറി വരും, ബോഡിയെടുക്കും, മോർച്ചറി കൊണ്ടുപോക്കാൻ പോകും, ബോഡിയെടുക്കും, തിരിച്ച് ആ ഭവനത്തിരിക്കും. ശവസംസ്കാര സമയം വരെയും ഭവനത്തിരിക്കും. അതിനുശേഷമാണ് അച്ഛൻ ആഹാരം പോലും കഴിക്കുന്നത്. നല്ല വ്യക്തമായിട്ട് അറിയാം അച്ഛൻ്റെ നല്ല സേവനത്തിന് ഞങ്ങളുടെ കുടുംബത്തിന് പേരുള്ള അഗീതമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എ ബി ടി മാമനച്ഛനെ എൻ്റെ പെങ്ങളുടെ മകനാണ്. എ വി അച്ഛൻ കുഞ്ഞായിരിക്കുമ്പം ഇടനാടി നിന്ന് ഓടി വരും, അച്ഛാ ഇവിടെ പ്രാവുണ്ട്, മോയലുണ്ട്, അതിനെ കാണാനും പിടിക്കാനും അച്ഛൻ അതുപോലെ സന്തോഷം അംഗീകരിക്കും. ഇപ്പോഴും പോകുന്നിടത്തൊക്കെ തന്നെയാണ്, കൃഷിക്ക് മുന്നിലാണ്. ഞങ്ങൾക്ക് ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്, അഭിമാനമാണ് ഞങ്ങളുടെ എ ബി അച്ഛൻ. അച്ഛന് വളരെയേറെ തിരക്കുള്ള സമയമാണ്, എന്നാൽ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസം വന്നു പ്രാർത്ഥിച്ചു. കുടുംബത്തോടും അച്ഛനോടും നന്ദി പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അപചാരിയമായി പാർപ്പാട് കുടുംബത്തിന് നന്ദി അച്ഛനെ അറിയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലർക്കും പരിചയമില്ലാത്ത, എന്നാൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള ജോസ് മാനേജൻ ഇപ്പം എൻ്റെ മകനാണ്, എന്നെ അപ്പച്ചാന്ന് വിളിക്കുന്നത്. അപ്പോൾ അച്ഛനെ വന്ന് എൻ്റെ മകൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. വന്ന അന്ന് തൊട്ട് അന്ന് എൻ്റെ എങ്ങനെയോ അപ്പച്ചാന്നൊരു വിളിയുണ്ട്, കാര്യങ്ങളെല്ലാം തുറന്ന് പറയും. അച്ഛൻ പറഞ്ഞ അപ്പച്ചാ എനിക്ക് പുത്തൻകാവി താമസിക്കണം, എനിക്കൊരു ഭവനം ഉണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞു ശ്രമിക്കാം അച്ഛാ. പക്ഷേ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അച്ഛന് 20 സെൻറ്റ് സ്ഥലം കണ്ണായ സ്ഥലം ലഭിക്കാൻ ദൈവം കൃപ ചെയ്തു. അപ്പം നമ്മുടെ ഒരു അംഗമായി പുത്തൻകാവ് ഇടയിൽ ഒരു അച്ഛനായിട്ട് വീണ്ടും ഒരച്ഛനങ്ങൾ ലഭിച്ചു. അച്ഛന് വന്നപ്പോൾ തൊട്ട് പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്, വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വരും. പിന്നെ വന്ന സമയത്ത് വന്നു, ആ ശിശുവിൽ പങ്കെടുത്തു, രാത്രി പ്രസംഗത്തിൽ കടന്നു വന്നു. പിന്നെ ഇന്നത്തെ ശിശുസഭയിലും തുടർന്നും അച്ഛൻ്റെ നല്ല സേവനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അച്ഛനോടും കുടുംബത്തോടും കൊച്ചുമോളും കുഞ്ഞിനോടും അമ്മയോടും ഞങ്ങളുടെ പാറപ്പാട് കുടുംബത്തിൻ്റെ എല്ലാ നന്മയും എല്ലാ നന്ദിയും ഹൃദയപൂർവ്വം അറിയിക്കുന്നു. പിന്നെ ജോർജിൻ ജോസഫ് അച്ഛനാണ്. ജോർജിൻ അച്ഛനെ ഒരു 3 വയസ്സായപ്പോഴാണെന്ന് തോന്നുന്നു കുഞ്ഞമ്മ ടീച്ചറെ അന്തസ്സിൽ കൊണ്ടുവന്നു. കൊച്ചു നല്ല തുള്ളൂർത്തൊരു കുഞ്ഞാണ്. അപ്പോൾ എന്നും അച്ഛാ ഒന്ന് സാറൊന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ഇത് ഓർക്കുന്നു, ഞാൻ കൊച്ചു കുഞ്ഞാണ്, കുഞ്ഞു തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പക്ഷേ ഞങ്ങൾ എനിക്കന്നേ ഒരു ഇതേ ഒരു അച്ഛനാകും. യുവവകുപ്പ് ജ്യേഷ്ഠവകുപ്പ് പഠിക്കുമ്പോൾ ഒരച്ഛൻ്റെ കുപ്പായി ഇട്ടുകൊണ്ട് അവിടെ ഒരു ഡ്രാമ ചെയ്തു. അങ്ങനെ ജോർജിൻ അച്ഛനെ എനിക്കൊരു മകനാണ്, മക്കളുടെ അനിയനെയും അതുപോലെ മറിയനെയും എൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ജോർജ് സാറും കുടുംബവും ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ്. അച്ഛനും വളരെയേറെ ബിസിയായിട്ടിരിക്കുന്ന സമയമാണ്, എങ്കിലും കടന്നു വന്ന് ഞങ്ങളുടെ മാതാവിൻ്റെ ഇസ്റ്റോറിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിനുള്ള അഗൈതമായ നന്ദിയും സ്നേഹവും ആയിരിക്കുന്നു. സുനു അച്ഛൻ അതുപോലെ തന്നെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് എൻ്റെ കൊടുത്ത കുഞ്ഞാണ്. 3 വയസ്സാകുന്ന അച്ഛനേക്കാൾ ഇച്ചിരി വന്ന് അന്ന് വന്നു പ്രാർത്ഥിച്ചു, വന്ന് വന്നു വളർന്നു, വൈദികപ്പെടുത്ത് പോകണം, അപ്പം പ്രാർത്ഥിച്ചു. പിന്നെ വരുമ്പോഴൊക്കെ എന്നെ കാണും, എല്ലാവർക്കും വരും പ്രാർത്ഥിക്കും. എനിക്ക് എൻ്റെ മരുമോടെ അനിയത്തിയെ അച്ഛനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ഇങ്ങനെ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായി തീരുകയും ചെയ്തു. അച്ഛനോടും മണക്കൽപ്പള്ളി കുടുംബത്തോടും അതുപോലെ അതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എം പി
വിളിച്ച് പറഞ്ഞു, സാ എം പിക്ക് ഇന്ന് ഒരു പ്രത്യേക പരിപാടികളുള്ളതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ വന്നു അനുശോചനം അറിയിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചറിയിച്ചു, വീട്ടിൽ വന്നു അറിയിച്ചു. പിന്നെ നമ്മുടെ സാംസൺ അച്ഛനെ നമുക്കറിയാമല്ലോ, അച്ഛനെ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ച അച്ഛനാണ്. ഞങ്ങൾക്ക് ഈ അച്ഛന്മാരുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുണ്ട്. അച്ഛനും കൊച്ചമ്മയും ഞങ്ങളോടൊപ്പം 10-15 ദിവസം മഴക്കാലത്ത് താമസിച്ചാണ്. അന്ന് സുനുവച്ചനുണ്ടായിരുന്നു, അച്ഛൻ കടന്നു വന്നു. അച്ഛൻ്റെ അഭാവത്തിൽ അച്ഛനോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. പിന്നെ അതുകൂടാതെ ഫിലിപ്പീശോ അച്ഛനെ, സി വി ശ്യാമൻ അച്ഛനെ, പിന്നെ സി ശ്യാമനച്ഛനെ വിളിച്ചു. അവരെല്ലാവരും വരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവർക്കെല്ലാം അവരെ പള്ളികളിൽ ഒന്നിൽ വിവാഹം അല്ലെങ്കിൽ മരണം, അതുകൊണ്ട് ഈ സമയത്ത് വരാതിരിക്കുന്നു. എങ്കിലും അവരുടെ ആശ്വാസ വാക്കുകളൊക്കെ ഞങ്ങളെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും അഭാവത്തെ അറിയിക്കുന്നു. കൂടി വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരുതൽ സ്നേഹം നന്ദിയോടെ ഓർക്കുന്നു. വ്യാപകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കലൂടെ ഓർത്തുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ കത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇന്ന് ശുശ്രൂഷ സംബന്ധിക്കുന്ന വിശ്വാസ സമൂഹം ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം. 98 വർഷക്കാലം അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതം നയിച്ച പ്രിയമാതാവിൻ്റെ ധന്യജീവിതത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊള്ളട്ടെ. ദൈവമേൽപ്പിച്ചതായിട്ടുള്ള ഓട്ടം ഓടിത്തീർത്തു നിത്യരുടെ അനുഭവത്തിലേക്ക് പ്രിയമാതാവ് പ്രവേശിച്ചു. ഏറെ അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതം, മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, അവരെല്ലാം കാണുവാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം പ്രിയ അമ്മച്ചയ്ക്ക് നൽകി. അവസാന സമയം വരെ നല്ല ബോധത്തോടുകൂടെ തന്നെ ആയിരിക്കാൻ ദൈവം അവസരമൊരുക്കി. ഞാൻ ലാസ്റ്റിൽ കാണുന്ന ആളുടെ സമയത്തും കിടക്കുകയാണെങ്കിലും വിളിച്ചപ്പോൾ തലയാട്ടുകയും റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഏറെ അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതം നയിച്ച പ്രിയ അമ്മച്ചി, അമ്മച്ചിയുടെ വേർപാടിൽ ഇടവയ്ക്ക് ഏറെ ദുഃഖം. എന്നാൽ പ്രത്യാശയോടുകൂടെ പ്രിയ അമ്മച്ചിയെ നമുക്ക് യാത്രയയക്കാം. പാറപ്പാട് കുടുംബം ഇടവയ്ക്ക് നൽകുന്നതായിട്ടുള്ള എല്ലാ നല്ല കൈത്താങ്ങലുകളെയും ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദിവ്യമായിരിക്കുന്ന സമാധാനത്താൽ ദൈവം ഏവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാറപ്പാട് കുടുംബത്തിൻ്റെ മരുമകനായിരിക്കുന്നതായിട്ടുള്ള ജോബി ജോൺ അച്ഛൻ ഇപ്പോൾ ബിലായിലാണല്ലോ. അച്ഛൻ പ്രത്യേകമായിരിക്കുന്ന ആൾ അനുശോചനം അറിയിച്ചു. അച്ഛൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കട്ടെ. ഭവനത്തിൽ അഭിനന്ദിയ എം കെ കോശി തിരുമേനി ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ കടന്നു വന്ന് അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അഭിനന്ദിയ തിരുമേനിയോട് ഉള്ള പ്രത്യേകമായിരിക്കുന്ന കടപ്പാട് ഒരിക്കൽ കൂടെ കുടുംബത്തിൻ്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരോടും, പ്രത്യേകിച്ച് അനേക പാസ്റ്റർമാർ ഭവനത്തിൽ കടന്നു വന്നു അനുശോചനം അറിയിച്ചു. അവരോടുമുള്ള സ്നേഹം, കടപ്പാട് കുടുംബത്തിൻ്റെ പേരിൽ ഒറ്റ വാക്കിൽ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഭവനത്തിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണല്ലോ. ബഹുമാനപ്പെട്ട ഡെബി ടി മാമനച്ചൻ, ജോസ് മോനച്ചൻ, സുനു ബേബി കോശി അച്ഛൻ, ജോർവിൻ ജോസഫ് അച്ഛൻ, ഈ അച്ഛന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിലേവരും സംബന്ധിക്കണമെന്നുള്ളത് വളരെ വിനയത്തോടുകൂടെ ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അതാ സ്ഥാനത്ത് ഇരുന്നാൽ മതി. എവൻഗേലിയൻ വായിക്കുന്ന ആളുടെ സമയത്ത് മാത്രം എല്ലാവരും എഴുന്നേൽക്കണമെന്നുള്ളത് സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ശോഭയേറും നാടുന്നുണ്ടതു കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നാമോ കോരുക്കി നിൽക്കുന്നോണ്ടക്കരെ കാത്തഹോ വേഗം നാം ചേർന്നിടൂ ഭംഗിയേ റിയ ആ
ചേർന്നിടും ഭംഗിയെ റിയ ആ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്ത ഖേദം രോദനം ആങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്കു വേഗം നാം ചേർന്നിടും ഭംഗിയെ റിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയെ റിയ ആ തീരത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ കാണുകളും എന്നേക്കും രണ്ടു ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായി ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ മാതാവിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പുമാനം നിങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീതികളെയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവനെ യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതലവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതെപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിൻ്റെ അന്ധകാരാറകളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവനുമായ മശിയാതമ്പുരാന്, ഈ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. സകലത്തിൻ്റെ ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനുമായ ദേവാലയവുമായ കർത്താവേയും, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിൻ്റെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ശുശ്രൂഷകരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസ്യമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധരുടെ വാസ്തലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള അന്യാ പുണ്യവതികളോടും വിശുദ്ധവതികളോടുകൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ഇവിടെ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കരുണിവാനും കൃപ തെരഞ്ഞിരിക്കുന്നവനുമായ കർത്താവേടുവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധരുടെ വാസ്തലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിൻ്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാ സ്ഥലത്തും ആശ്വാസത്തിൻ്റെയും നിത്യജീവൻ്റെയും ഭവനത്തിലും ഉൾവസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിൻ്റെയും ശബ്ദം ഇവൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും
നിന്റെ അടുക്കൽ ഏറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞുമറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതിപാടുകയും നിത്യസന്തോഷത്തിൻ്റെ പ്രകാശമുള്ള കൂടാരങ്ങൾ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് അറിയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹൊസോപകോത്സവാൻ വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനോന്നൊഴികെ പരനില്ലെങ്ങുമേ. ഊറ്റവരെയും ഉണർവാറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും താടിയാവൻ പാപികളെ തേടി നാട പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും കാത്തത്തെ താഴെയുള്ളവർക്കും കബറിൽ മരിച്ചവർക്കും വെളിവരളി ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിയാരായി ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠതിപ്പിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുവായി സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെ യോഗത്തിൽ ഒരാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കും നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം. കുഞ്ഞാട്ടിനുടയ ഭാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കരുവിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞാലങ്കിച്ചിയടിയാ പാപം ചെയ്തതിനാലങ്ങളെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിധിയെ. പാപം ചെയ്തടിയാർക്കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. ദയവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടും ഞങ്ങൾ കൃപതോ നീടണമേ. വിശുദ്ധ സൗഭാഗ്യം കൈക്കൊണ്ടിടുന്നു ഒടുവിൽ മണവറയിൽ ആയവർ പൂകിടും. നിൻസാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നീൻ വായിൽ ഇരയായിടരുതേ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായിക്കും.
ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ മാതാവിനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ മാതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ മാതാവിൻ്റെ കുടുംബക്കാരെയും ചാച്ചക്കാരെയും നിൻ്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ മാതാവും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയമേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവിൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോസോൾ ഇരു ലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവ രാഗം നല്ലോ ഇഹത്തിലും ഭാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തികവുള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. താതനാകും ദൈവത്തിനോ മഹത്വവും തൻസുദനും പരിശുദ്ധരോഹായ്ക്കും സ്തുതിയും എന്നേക്കും ആമീൻ ആമീൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും ദിവസമാകുന്നു. മരണദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാലത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നതാകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ആമേൻ.
കർത്താ കർത്താ വിളിക്കുന്നങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാ. ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. അധീനതയില്ലെന്നും വെയ്പാൻ കഴിവില്ലാത്ത. ആയുസിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോൻ ഒരുത്തനുമില്ല. ആയതിൻ്റെ അധികാരം വിട്ടു പോവോനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക. മർത്യർച്ഛിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. അതാം തൻ്റെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിൻ്റെ കാസായ എത്ര കൈപ്പുള്ളതാകുന്നു. അദാമും അവൻ്റെ സകല സന്താനങ്ങളും അതുകുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ലീഹ പറയുന്നതിനെ കേൾപ്പിൻ. പൗലോസ് ലീഹ തെസ്സലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും. ശ്ലീഹന്മാരുടെ അനുസ്തുതി. കർത്താവേ നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നാൽ എൻ്റെ സഹോദരരെ, നിദ്രകൊള്ളുന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങളറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടുവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. മിശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നതായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരനെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോട് ഞങ്ങളെയും യോഗ്യരാക്കണമേ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ വന്ദനം പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകനായ തന്നെ ചൊല്ലാവുന്ന സ്തുതി. ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ ശംശിഹായുടെ നടപടിയുടെ കാലത്ത് ഇവ ഇപ്രകാരം പഠിപ്പിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കെ തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തി അവനോടൊടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്നർത്ഥമുള്ള ക്രിയലായ സ്വനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ആത്മാക്കളുടെയും സർവജനത്തിൻ്റെയും ദൈവവും
ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മശിഹാദമ്രാനേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവനെ അവധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ചെയ്തവനായ ഞങ്ങൾ മശിഹാദമ്രാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ മശിഹാദമ്രാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സ്ഥാനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധയെ സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാമുച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ചൊല്ലണം. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ബെറ്റി മാമനച്ചൻ, ജോസ്മോൻ ജയച്ചൻ, ജോർവിൻ ജോസഫ് അച്ഛൻ, സുനു ബേബി കോശി അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇനി ആർക്കെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് വന്ന് കാണാം. സെമിത്തേരിയിലെ ശുശ്രൂഷയും ദേവാലയത്തിൽ വെച്ച് തന്നെ എടുത്ത് മോടി വെച്ച് സെമിത്തേരിയിലേക്ക് ഭൗതിക ശരീരം എടുക്കത്തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് കാണാം, ഇല്ലെങ്കിൽ അതാസ്ഥാനങ്ങളിൽ എല്ലാവരും ഇരിക്കണം എന്നുള്ളത് സ്നേഹത്തോടു കൂടി അറിയിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയും ദേവാലയത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ചേംദയിലേറ്റാം വെന്തുരുകും സോദരരെ, എന്നിങ്ങനെ മർത്യകുലാം മൃത്യു അനുഭവിച്ചിടുന്നു. ചന്തമെറും മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു. മാനിച്ചവളെ മണ്ണിലേ കയക്കുന്നു, സ്നേഹിച്ചവളെ ശോകത്തോടടക്കുന്നു. സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. പുഴയ്ക്കും പുഴുവീനു ഇരയാവാനയക്കുന്നു. നാദാ നിന്റെ വരവെങ്കൽ ഞങ്ങൾക്കു തരിക സന്തോഷം മോക്ഷവും. എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദേ. ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക.
നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവിടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്നു കൊണ്ട് കരഞ്ഞ് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോടെ പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നതിന്, ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്. ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടി നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനേ, നിനക്ക് സ്തുതി. സകലത്തിൻ്റെ ഇവിടെയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മോറോനേ ശിമിഷുകായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്തുനിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. കൗമ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുപറയാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും ബലവാൻ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ, 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിപ്പിടും ശാദുമ്പ്രാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പിടും ശാദുമ്പ്രാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശിഷ്യാവേ നിനക്ക് സ്തുതി. ബാബിലോണിയരോട് കൃപ ചെയ്യുന്ന മിശ്രാ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്മോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. ദൃഢരാജ്യം വരണമേ. ദൃശ്യം സ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളവർ ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരുടെയും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിരീക്ഷണമേ.
രാജ്യവും ശക്തിയും നമുക്ക് നമ്മുടെ വിശ്വാസമേറ്റു. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്ന എങ്ങനാവിടാതെയുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സദൈവ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പിതാവിന് ജനിച്ചനും ജനിച്ചനു ശീലാതനും സഹശ്രീമാതൃമാനും മനുഷ്യാജുഷ്യമേണ്ടി സർവനിറങ്ങി കനുപ്രിയാം ജനത്തിന് മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ട് കൃഷ്ണ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുപ്രാറ് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്കാതിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചാൻ ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോട് ഗുണമെന്ന് ഇവിടെ സ്വീകരിക്കപ്പെടുന്നവനും ദിവ്യമാസ്ലേമാർമ സംസാരിച്ചതുമായ ജീവനും കാതുലിയുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ നീക്കു നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായി യേശുമിശിഹായി നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് നീങ്ങും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ വന്ന് ഒരുങ്ങി സംബന്ധിച്ച നമ്മെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരുഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ വലിയ പ്രത്യാശയിലും വിശ്വാസത്തിലും നമ്മെ നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രാർത്ഥനയോടുകൂടി ഇതിൽ സംബന്ധിച്ചതായിട്ടുള്ള വിശ്വാസ സമൂഹത്തോടും കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇതിൽ സംബന്ധിച്ച് എല്ലാവരുമുള്ള കടപ്പാട് സ്നേഹവും അറിയിക്കട്ടെ. ഇപ്പോൾ മൂടി വെച്ച് ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുന്നതാണ്.
കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലെ രക്ഷാപ്പെട്ടോരക്കര കൂടിയാകാശ വിളിക്കും നേരം കാണും എന്നും വിളിക്കും നേരം കാണോ വിളിക്കും നേരം കാണോ ഇതാമുതനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുതലും ആശ്വാസവും സമാധാനവും നാം എല്ലാവരുടെ ഇന്നും എന്നേക്കും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ശുശ്രൂഷയോടെ പൂർണ്ണമാകുന്നു എല്ലാവരുടെ കടപ്പാട് സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്ന ഈ പ്രിയ ഭാവനത്തെ തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കണമേ എന്ന് കൃത്യമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ശാന്തമായിട്ട് പിരിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോമപ്പെടുത്തുന്നതായിരുന്നു.